ഇമാസ്റ്റർ ഡിജിറ്റൽ എഡ്യൂക്കേഷൻ ആപ്പ് കേരള സിലബസിൽ 8-ാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ ഡൗൺലോഡ് നൗ. നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും എൻകൗണ്ടറിലേക്ക്. മൂന്ന് വിമാനങ്ങളിലായി 400 ഇന്ത്യക്കാരെയാണ് രക്ഷാദൌത്യത്തിന്റെ ഭാഗമായി അഫ്ഗാനിസ്ഥാനിൽ നിന്നും നാട്ടിലെത്തിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ ഈ ഇടപെടലിനെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിനന്ദിച്ചു. ജീവരക്ഷാർത്ഥം നാടുവിടാൻ ഒരുങ്ങി നിൽക്കുന്നവരുടെ എണ്ണം പെരുകുമ്പോൾ കാബൂളിൽ നിന്നുള്ള വിവിധ രാജ്യങ്ങളുടെ രക്ഷാദൌത്യവും ദുഷ്കരമായി തുടരുകയാണ്. താലിബാൻ സർക്കാർ രൂപീകരണങ്ങളിലേക്ക് കടക്കുമ്പോൾ അഫ്ഗാനിസ്ഥാൻ സാമ്പത്തിക തകർച്ചയുടെ വക്കീലുമാണ്. എൻകൗണ്ടർ ഇന്ന് ഈ വിഷയത്തിലാണ്. എന്റെ അതിഥികൾ, വിദേശകാര്യ വിദഗ്ധൻ ശ്രീ മുരളീധരൻ കടുങ്ങല്ലൂർ, കോൺഗ്രസ് നേതാവ് ഡോക്ടർ ഷമാ മുഹമ്മദ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ PR ശിവശങ്കർ, അധ്യാപകനും വിദേശകാര്യ നിരീക്ഷകനുമായ ശ്രീ CA ജോസുകുട്ടി എന്നിവർ. അതിഥികളിലേക്ക് പോകുന്നതിന് മുൻപ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V. മുരളീധരൻ നമുക്കൊപ്പമുണ്ട്, ചേരുകയാണ്. അദ്ദേഹത്തോട് ഏതാനും ചില ചോദ്യങ്ങൾ മാത്രം ചോദിച്ച് അദ്ദേഹത്തെ നമ്മൾ വിടും. അതിനുശേഷമായിരിക്കും ഞാൻ അതിഥികളിലേക്ക് പോവുക. ശ്രീ V. മുരളീധരൻ, ഒന്നാമതായി അറിയാനുള്ളത്, അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടോ? അതായത് ഈ കാര്യത്തിൽ ഒരു പൂർണ്ണമായും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാനാകുമോ? അഫ്ഗാനിസ്ഥാനിൽ പേറ്റോഡിലും ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ വളരെയേറെ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. എങ്കിലും അവിടെ എല്ലാ ഇന്ത്യക്കാരെയും തിരിച്ച് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളുമായിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ആസൂത്രണം വളരെ കാര്യക്ഷമമായിട്ടുള്ള രീതിയിൽ നടക്കുന്നു. മുഴുവൻ ആളുകളെയും ഇന്ത്യയിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാരിനുള്ളത്. ശ്രീ V. മുരളീധരൻ, അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരിൽ മലയാളികൾ എത്ര പേരുണ്ട്? അവരുടെ കണക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടോ? നമ്മുടെ കയ്യിലുണ്ടോ? ഇന്ത്യക്കാരുടെ എല്ലാവരുടെയും ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾ, ആ ആളുകളോട് ഇന്ത്യൻ എംബസിയിലോ അല്ലെങ്കിൽ നമ്മൾ പുറത്തിറക്കിയിട്ടുള്ള ഹെൽപ്പ് ലൈനിലോ രജിസ്റ്റർ ചെയ്യണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും തിരിച്ചു വരാനുള്ള സാഹചര്യം ഒരുക്കും. എനിക്ക് തോന്നുന്നു ആ കണക്കുകളെ സംബന്ധിച്ച് അവ്യക്തത ഉണ്ടെന്ന് തോന്നുന്നു. കാബൂളിൽ നിന്ന് മടങ്ങി വരാൻ തയ്യാറായി നിൽക്കുന്നവരെ, അവരെ തിരികെ എത്തിക്കാൻ വേണ്ടി ഇപ്പോൾ എന്തൊക്കെ നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത്? ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, അതായത് ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളാണ് അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം കാബൂൾ വിമാനത്താവളം അടച്ചിട്ടിരിക്കുകയാണ്. വിമാനത്താവളത്തിലെ എയർ സ്പേസ് ക്ലോസ്ഡ് ആണ്. എങ്കിലും വ്യോമസേനാ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ആ വ്യോമസേനാ വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മുഴുവൻ ആളുകളെയും തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ V. മുരളീധരൻ, ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരുടെ ആളുകളെ അവിടെ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി നടത്തുന്ന രക്ഷാദൌത്യങ്ങൾ പലതരത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട്. കാരണം വളരെ ദുഷ്കരമായിരിക്കും രക്ഷാദൌത്യമെന്ന് അമേരിക്ക തന്നെ ഇതിനോടകം സമ്മതിച്ചു കഴിഞ്ഞു. ഇന്ത്യയെ സംബന്ധിച്ച് എന്താണ് അവസ്ഥ? അഫ്ഗാനിൽ നിന്നുള്ള നമ്മുടെ രക്ഷാദൌത്യത്തിൽ എന്തൊക്കെയാണ് നമ്മുടെ മുന്നിലുള്ള പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ, അങ്ങനെയൊന്നും ഉണ്ടോ? പ്രതിബന്ധങ്ങൾ സ്വാഭാവികമായും, ഒരു സർക്കാർ നിലവിലില്ലാത്ത ഒരു രാജ്യം, തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ എന്നല്ല, കാരണം അഫ്ഗാനിസ്ഥാനിൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ആഭ്യന്തര യുദ്ധം ഇപ്പോഴും നടക്കുന്നതായിട്ടാണ് റിപ്പോർട്ട്. അവിടെ മുഴുവൻ രാജ്യത്തിൻ്റെയും നിയന്ത്രണം ഏതെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഇപ്പോഴും നിക്ഷിപ്തമല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷേ അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട്
മുഴുവൻ ആളുകളെയും തിരിച്ച് താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും തിരിച്ച് നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും വളരെ ഊർജിതമായിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുക. ഏതായാലും ശ്രീ വി മുരളീധരൻ, രക്ഷാദൗത്യത്തിന്റെ ആദ്യ ഭാഗം നമുക്ക് വിജയകരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ താങ്കൾ പറഞ്ഞതുപോലെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. പലരും സ്വന്തം നാട്ടിലേക്ക് തിരികെ എത്താൻ വേണ്ടി അവർ ഏതൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ കഴിയും എന്നറിയാതെ തന്നെ കുടുങ്ങിക്കിടക്കുന്ന ആളുകളുണ്ട്, ആശങ്കപ്പെടുന്നവരുണ്ട്. നമ്മുടെ രക്ഷാദൗത്യം ഇനിയും സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. അവിടെ നിന്നും നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ പേരെയും ഇവിടേക്ക് എത്തിക്കാൻ കഴിയും, കഴിയട്ടെ കേന്ദ്ര സർക്കാരിന്. വളരെയധികം നന്ദി ശ്രീ വി മുരളീധരൻ. ഡോക്ടർ ഷമ മുഹമ്മദ്, ഇപ്പോൾ നമ്മൾ 400 പേരെ ഇതിനോടകം ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. വളരെ ശ്രമകരമായിരുന്നു നമ്മുടെ ദൗത്യം, പക്ഷേ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന അവിടെയുള്ള ഇന്ത്യക്കാരുടെ ഒക്കെ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. മാത്രമല്ല, കേന്ദ്ര സർക്കാരിൻ്റെ ഈ നീക്കങ്ങളെ കേരള മുഖ്യമന്ത്രി ഇന്ന് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസിന് ഇപ്പോൾ നടക്കുന്ന ഈ രക്ഷാദൗത്യത്തെ സംബന്ധിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും വിമർശനമുണ്ടോ? ഗോപി, ഇത് ഒരു ബി ജെ ഡിയുടെ വിഷയം, കോൺഗ്രസിന്റെ വിഷയമല്ല, ഒരു സി പി എം വിഷയമല്ല. ഇത് നമ്മളൊരു ഫോറിൻ പോളിസിയുടെ വിഷയമാണ്. നമ്മൾ എല്ലാവരും ഇതിൽ ഒന്നായിട്ട് ഇരിക്കണം. ബിക്കോസ് ഈ താലിബാൻ അവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയ വിഷയമാണ് നമുക്ക്. നമ്മൾ മനസ്സിലാക്കേണ്ട ഇതിന്റെ ജിയോ പോളിറ്റിക്സ് ആണ്. ഇപ്പൊ താലിബാൻ അവിടെ വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ശരിക്കും ആരായി താലിബാൻ, എങ്ങനെ താലിബാൻ 10 ദിവസത്തിന്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു വിജയം നടത്തിയത്. അതും താലിബാന്റെ അടുത്ത് പറഞ്ഞാൽ 60,000 ഫോഴ്സസ് ഉള്ളത് ആൾക്കാർ. അവർ ഇതില് ഈ മറ്റേ അടുത്ത് യു എസ് ഫോഴ്സസ് അലോങ് വിത്ത് അഫ്ഗാൻ ഫോഴ്സസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 400,000 ആൾക്കാരുണ്ട്. അപ്പൊ ഇത് എങ്ങനെ ഇവർ 10 ദിവസത്തിനെ കൊണ്ട് ഇത് ചെയ്തെന്നാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എങ്ങനെയാണ്. അപ്പൊ ഇതിൽ എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ, ഇത് താലിബാൻ എന്ന് പറയുന്ന അഫ്ഗാൻ ഫോഴ്സസ് അല്ല, ഈ താലിബാൻ എന്ന് പറയുന്ന പാകിസ്ഥാൻ ആർമിയാണ്. ഈ ISI പാകിസ്ഥാൻ മിലിറ്ററി ആക്കിയ ഒരു ആർമിയാണ് മുന്നോട്ട് പോയത്. ഇതിൽ അവരാണ് ആദ്യം ഇത് തുടങ്ങിയത്. എന്നിട്ട് അതിന്റെ പിന്നിലാണ് ഈ താലിബാൻ ഫോഴ്സസ് വന്നത്. ബിക്കോസ് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ 10 ദിവസത്തിന്റെ ഉള്ളിൽ ഈ ഇവിടുത്തെ അഫ്ഗാൻ കമാൻഡേഴ്സ് എല്ലാം വേഗം അവര് പറഞ്ഞു അവര് അതിനെ ഫൈറ്റ് ചെയ്തിട്ടില്ല. അവര് വേഗം അവിടെ പറഞ്ഞു ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നില്ല, ദേ ജസ്റ്റ് യുനോ വെൻ ബാക്ക്, അവിടുന്ന് തിരിച്ചു പോയി. അപ്പം അതിന് വേണമെങ്കിൽ നമ്മൾ ആ കമാൻഡോസിന് പൈസ കൊടുക്കേണ്ടി വരും. ആ അഫ്ഗാൻ ഇൻചാർജും ജനറൽസിനെല്ലാം പൈസ, ഈ പൈസ എവിടെ നിന്ന് ഇവർക്ക് കിട്ടി, അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് എന്താ വിഷയം വരാൻ വിഷയം, ഇത് സർക്കാർ എല്ലാവരെയും ഉള്ളിലെടുത്ത് ഒരു മൾട്ടി പാർട്ടി മീറ്റിംഗ് ഉണ്ടാവണം. എന്നിട്ട് നമ്മൾ ഇതിന്റെ വിഷയങ്ങൾ ഫോറിൻ പോളിസി ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എങ്ങനെയൊക്കെ അവിടെ ഒരു റാഡിക്കലൈസ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷൻ, എന്റെ ഇതിൽ താലിബാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ഒരു റാഡിക്കലൈസ്ഡ് ഓർഗനൈസേഷൻ ആണ്. നമുക്ക് ഇതിന്റെ വിഷയങ്ങൾ ഇപ്പം ഈ ഇതിന്ന് അവിടുന്ന് പാകിസ്ഥാൻ ഇനി അവിടെ എങ്ങനെ ജമ്മു ആൻഡ് കശ്മീരിൽ ഇത് വരും എന്നുള്ള ഇതാണ് നമ്മൾ നോക്കേണ്ടത്. മനസ്സിലായി ഡോക്ടർ ഷമ, താങ്കൾ പറയുന്നത് ഇതിൽ നയതന്ത്ര തലത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട, അല്ലെങ്കിൽ എന്തായിരിക്കണം ഇന്ത്യയുടെ അഫ്ഗാൻ പോളിസി, അഫ്ഗാൻ നയം എന്തായിരിക്കണം എന്ന കാര്യത്തിൽ ഒരു കൺസെൻസസ് ഉണ്ടാകണം. താങ്കൾ പറഞ്ഞതുപോലെ അത് ഒരു ഓൾ പാർട്ടി മീറ്റിംഗിൽ ചർച്ച ചെയ്യുകയും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായുകയും ഒക്കെ വേണം. ഞാൻ ആ ഈ വിഷയത്തിന്റെ ആ ഭാഗത്തേക്ക് വരാം. പക്ഷെ അതിനു മുൻപ് ഞാൻ ചോദിച്ച ചോദ്യം ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു. കാരണം അമേരിക്ക പോലും പറയുന്നത്, ഇപ്പോൾ നേരത്തെ ശ്രീ വി മുരളീധരൻ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഒരു ഭരണകൂടം ഇല്ലാത്ത, ഒരു സർക്കാർ ഇല്ലാത്ത ഒരു രാജ്യത്ത് നിന്ന്, ഒരു അട്ടർ കയോസ് നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്നും നമ്മുടെ ആളുകളെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അമേരിക്ക പോലും പറയുന്നു ഈ രക്ഷാദൗത്യം വളരെ പ്രയാസകരമാണെന്ന്. അവിടെ നമുക്ക് 400 ഇന്ത്യക്കാരെ നാട്ടിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവരുടെ ജീവിതം അവിടെ സുരക്ഷിതമായിരിക്കും എന്ന് കേന്ദ്ര സർക്കാർ ഉറപ്പും നൽകുന്നു. ഇതിൽ കൂടുതലായി എന്തെങ്കിലും കേന്ദ്ര സർക്കാരിന് ചെയ്യേണ്ടതുണ്ടോ? അതായത് ഒരു പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് ഈ കാര്യത്തിൽ ഒരു അഭിപ്രായമുണ്ടോ എന്നതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അല്ല, ഞാൻ പറയാന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാർ ആദ്യം തന്നെ അവിടുന്ന് ആദ്യം ഞങ്ങൾ എല്ലാ ഡിപ്ലോമാറ്റ്സിനെ അവിടുന്ന് പുറത്തിറങ്ങി. എന്റെ ഇതിൽ അവിടെ നമ്മൾ ഉണ്ടായിട്ട് എല്ലാവരും ആദ്യം തന്നെ നമ്മൾ നോക്കണം ആരാ ഞങ്ങൾ ആൾക്കാരുണ്ട് അവിടെ. വിതൗട്ട് എല്ലാ മതത്തിന്റെ ആൾക്കാരും നോക്കിയിട്ട് മതപരമായിട്ടൊന്നും നോക്കരുത്, ആരാ ഞങ്ങൾ ആൾക്കാർ ഇന്ത്യൻസ് ഉള്ള അവരെ ആദ്യം നമ്മൾ ഇവാക്യുവേറ്റ് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്ത് തെറ്റെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ അവിടെ എല്ലാവരും മെയിൻ ഡിപ്ലോമാറ്റ്സിനെല്ലാം ഇവാക്യുവേറ്റ് ചെയ്ത് എന്നിട്ടും ഞങ്ങൾ ആൾക്കാർ കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അത് നമ്മളിപ്പം ആ തെറ്റ് തിരുത്തിയിട്ട് ഇപ്പം എല്ലാവരും തിരിച്ചു പോയിട്ട് ഇപ്പം നമ്മൾ എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യണം. അപ്പൊ ഞങ്ങൾ സർക്കാരിന്റെ ഒക്കെ അതില്
നമുക്ക് എനിക്ക് അതിൽ എന്റെ ഇതിൽ ഒരു ഫോറിൻ പോളിസി വിഷയത്തിൽ നമ്മൾ ഒരു ഇതുണ്ടാകാൻ പാടില്ല, തർക്കം ഉണ്ടാകാൻ പാടില്ല. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ സർക്കാർ നമ്മളെ ഇന്ത്യൻസിന് ആദ്യം എല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്യണം. എത്ര ആരും ഇന്ത്യൻസ് അവിടെ ഉണ്ടാകാൻ പാടില്ല. ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മളെ രാജ്യത്തിനെ പറ്റി ഞങ്ങൾ ആൾക്കാരെ പറ്റിയിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതില് സർക്കാരിന്റെ ഒക്കെ ഉണ്ട്, ഞങ്ങൾ ആൾക്കാരെ എത്രയോ വേഗം അവിടുന്ന് കൊണ്ടുവരണം. എന്റെ ഇതിൽ നമ്മൾ തർക്കിക്കേണ്ട ഒരു വിഷയമല്ല ഇത്, ഇത് നമ്മളെല്ലാവരും കൂടി ഒക്കെ ആയിരിക്കണം. ഇതൊരു നമ്മളൊരു ഫോറിൻ പോളിസി വിഷയമാണ്. അപ്പൊ നമ്മൾ ഇതിൽ തർക്കിച്ചിട്ട് കാര്യമില്ല. ഞങ്ങളെ ജനങ്ങളും പിന്നെ ഞങ്ങളെ നാഷണൽ സെക്യൂരിറ്റിനെ പറ്റിയിട്ട് ആലോചിക്കേണ്ട ഒരു ഭയങ്കരമായിട്ടൊരു കാര്യമാണ്. എന്താണെന്നറിയോ, ഇവിടെ ഒരു സൈഡിൽ താലിബാൻ വന്നിരിക്കുക, പല റഷ്യയും ചൈനയിലും അവരൊക്കെ എൻഗേജ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്റെ ഇതിൽ നമ്മൾ എൻഗേജ് ചെയ്യാൻ പാടില്ല. ബിക്കോസ് അതൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവർ പല കാര്യങ്ങളും ഇപ്പം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങൾ രണ്ടു ദിവസം മുമ്പ് കണ്ടിരുന്ന ഹക്കാനി നെറ്റ്വർക്കിന്റെ ആ വ്യക്തി 2018 അമേരിക്ക റിലീസ് ചെയ്ത പാകിസ്ഥാനിൽ നിന്ന് അമേരിക്കന്റെ പ്രഷർ ഉണ്ട്, അദ്ദേഹമാണ് ഇപ്പൊ അവിടെ ഉള്ളത്. എന്താ നമ്മൾ കാണുന്ന ഹക്കാനി നെറ്റ്വർക്ക് എന്നെല്ലാം പറഞ്ഞ ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ്, ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ട് ഇട്ടതാ. പിന്നെ അല്ല, ഈ പറയുന്ന ഹക്കാനി നെറ്റ്വർക്കിലെ അബ്ദുള്ള ഹക്കാനിയും ഒക്കെ കഴിഞ്ഞ ദിവസം ഹമീദ് കർസായിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒരു നാഷണൽ ഗവൺമെന്റ്, ഒരു ദേശീയ സർക്കാർ രൂപീകരണത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആ ഭാഗത്ത് നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശരിയാണ്, അവിടെ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഒരു വ്യക്തതയില്ലായ്മ, ഒരു അവ്യക്തതയും ഒരു അവ്യവസ്ഥയും ഒക്കെ നിലനിൽക്കുന്നുണ്ട്. അതേസമയം താങ്കൾ പറഞ്ഞു ഈ താലിബാൻ പോലെയുള്ള റാഡിക്കൽ സംഘടനകളുമായി ഒരു എൻഗേജ്മെൻറ്റ്, അവരുമായി എൻഗേജ് ചെയ്യുന്ന രീതി, അത് നമുക്ക് എങ്ങനെ വേണമെന്ന കാര്യത്തിൽ. പക്ഷേ അതിൽ അഫ്ഗാൻ നയം ഇതുവരെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ല. അവിടെ ഒരു ദേശീയ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാർ നിരീക്ഷിക്കുന്നത്. അതാണ് കാത്തിരുന്ന് കാണാം എന്നൊരു നയം അഫ്ഗാന്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതിനെ ഈ ഘട്ടത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല, ഞാൻ അതല്ല പറഞ്ഞ, ഞാൻ ഒരു കുറ്റവും പറയുന്നില്ലല്ലോ. ഞാൻ കുറ്റം പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഒന്നായിട്ട് ഇത് കാണണം. BJP അല്ല, CPM അല്ല, കോൺഗ്രസ് അല്ല, ഇത് നമ്മൾ ഒന്നായിട്ടാണ് കാണുക. ഇത് നമ്മളെ ഫോറിൻ പോളിസിന്റെ വിഷയമാണ്. അത് ഏത് സർക്കാർ വന്നാൽ ഫോറിൻ പോളിസിന്റെ വിഷയം നമ്മൾ ഒന്നായിരിക്കണം. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇനിയൊരു ഹൈജാക്ക് കാണാൻ പാടില്ല. 1999 കണ്ട പോലെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾ ഒരു പ്ലെയിൻ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മസൂദ് അസറിനെ നമ്മൾ അന്ന് റിലീസ് ചെയ്യേണ്ട വന്നു കാണ്ടഹാറിൽ. ആ മസൂദ് അസറാണ് നമ്മളെ പുൽവാമ അറ്റാക്ക്, ഉറി അറ്റാക്ക്, പഠാൻകോട്ട്, ജയ്ഷെ മുഹമ്മദിന്റെ ഹെഡ് അദ്ദേഹമാണ് ഈ അറ്റാക്സിലും ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വരരുത്. നമ്മൾ ആ വീക്ക് സാഹചര്യത്തിൽ അവര്. ഡോക്ടർ ശമ, ഞാനത് താങ്കൾ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് മനസ്സിലായി. താങ്കൾ പറഞ്ഞൊരു പോയിന്റ് എനിക്ക് മനസ്സിലായി. ഞാൻ മറ്റു അതിഥികളിലേക്ക് കൂടി പോയ ശേഷം ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ പി ആർ ശിവശങ്കർ, ഈ രക്ഷാദൗത്യം അഭിനന്ദനാർഹമാണ്. 400 ഇന്ത്യക്കാരെ, നമ്മുടെ നാട്ടുകാരെ ഈ രാജ്യത്തേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ അവിടെയുള്ള കുടുങ്ങിക്കിടക്കുന്ന, ഈ നാട്ടിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന, അവിടെ നിന്നും പലായനം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന താലിബാൻ സംഘത്തിനൊപ്പം നിൽക്കുന്ന ഇന്ത്യക്കാരെ, അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും എന്ന് കേന്ദ്ര സർക്കാർ പറയുന്നുണ്ട്. അതിന് എന്തുറപ്പാണ് സത്യത്തിൽ ശ്രീ പി ആർ ശിവശങ്കർ ഉള്ളത്? നമുക്ക് ആരെയാണ് താലിബാനെ വിശ്വസിക്കാൻ കഴിയുമോ? ഇതാ, ഈ ഒരു തരത്തിലുള്ള വിവേചനവും ഉണ്ടാകില്ല, ഞങ്ങളെല്ലാം വളരെ ഭംഗിയായി ഈ ഭരണം നിർവഹിക്കുമെന്ന് പറഞ്ഞ താലിബാൻ അവരുടെ ആദ്യത്തെ ഫത്വ പുറപ്പെടുവിച്ചു കഴിഞ്ഞു. ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഒരുമിച്ചിരുന്ന് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ താലിബാൻ എന്ത് തരത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം എന്നത് നമുക്ക് അവരുടെ മുൻകാല പ്രവർത്തനങ്ങളിൽ നിന്നറിയാം. അങ്ങനെയുള്ളപ്പോൾ ഇന്ത്യക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയും എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുക? ശ്രീ ഗോപീഷൻ, ഞാൻ എനിക്കൊരു ഒറ്റ ക്ലാരിഫിക്കേഷൻ. ഈ താലിബാന്റെ ഒപ്പമുള്ള എന്ന് താങ്കൾ പറഞ്ഞോ? ഞാൻ അങ്ങനെയാണ് കേട്ടത്. എന്റെ ക്ലാരിഫിക്കേഷൻ, ഒപ്പം എന്നുള്ള താങ്കൾ ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ബാക്കിയുള്ളതൊന്ന് പറഞ്ഞു തുടങ്ങാം. ആരുടെ കാര്യമാണ് എനിക്ക് മനസ്സിലായില്ല. താലിബാന്റെ ഒപ്പമുള്ള എന്ന് താങ്കൾ പറഞ്ഞതായിട്ടാണ് ഞാൻ കേട്ടത്. ഇല്ല, താലിബാൻ ഒപ്പമുള്ളല്ല, ഞാൻ പറഞ്ഞത് അവിടെ നിന്നും പലായനം ചെയ്യാൻ നിൽക്കുന്ന അഫ്ഗാൻ സംഘം, അഫ്ഗാൻകാരുണ്ടല്ലോ, അവർ പല സ്ഥലങ്ങളിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ കൂട്ടത്തിൽ ഇന്ത്യക്കാരും കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ കാബൂൾ വിമാനത്താവളത്തിലെ സാഹചര്യമാണ്, ഞാൻ അല്ലാതെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ആണ്. ക്ഷമിക്കൂ, ക്ഷമയില്ല, ഞാനിപ്പോൾ കേട്ടതിൻ്റെ തെറ്റായിരിക്കും, എനിക്കറിയില്ല എക്സാക്ട്ലി അങ്ങ് എന്താ പറഞ്ഞത്. ഞാനൊന്ന് ക്ലാരിഫിക്കേഷൻ വേണ്ടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഗോപീഷൻ, ഞാൻ ആദ്യം ഷമ മുഹമ്മദിൻ്റെ ഏറ്റവും നല്ല ഒരു കോൺഗ്രസ് വക്താവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു അഭിപ്രായമാണ് അവസാനം ഞാൻ കേട്ടത്. ഞാൻ തീർച്ചയായിട്ടും അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ഈ സമയത്ത് ഒരു കോൺഗ്രസ് എന്നോ BJP എന്നോ CPM എന്നല്ല, മറിച്ച് ഒരു രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു എക്സ്റ്റേണൽ പോളിസി, ഫോറിൻ അഫയേഴ്സ് പോളിസി എന്നുള്ള രീതിയിൽ ആണ് ഇതിനെ നമ്മളെല്ലാവരും സമീപിക്കേണ്ടത് എന്നുള്ള ആ സുചിന്തമായ തീരുമാനത്തെ ഞാൻ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ഞാൻ അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു.
രണ്ട്, ഗോപീഷൻ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ അഫ്ഗാൻ പോളിസി അല്ലെങ്കിൽ ഈ ഇവാക്യുവേഷൻ അതിനെ ഒരു കാര്യമായി കാണുകയും ഒരു പ്രധാനപ്പെട്ട കാര്യമായി കാണുകയും അഫ്ഗാനിസ്ഥാനോട് അല്ലെങ്കിൽ താലിബാനോട് നമ്മൾ എടുക്കേണ്ട രാഷ്ട്രീയമായ സമീപനം അല്ലെങ്കിൽ ഒരു ഫോറിൻ പോളിസി എന്ന നിലയിൽ അതിനെ മറ്റൊരു രീതിയിൽ കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, അങ്ങനെ ആയിരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഇവാക്യുവേഷൻ പോളിസിയിൽ നമ്മൾ പല തന്ത്രങ്ങളും എടുക്കുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഇപ്പോൾ താലിബാൻ നേതാക്കളുമായിട്ട് നമുക്ക് നേരത്തെയുള്ള മുൻ പ്രസിഡന്റ് കർസായുമൊക്കെ ആയിട്ടുള്ള ബന്ധം വെച്ചിട്ട് അവരെ നമ്മൾ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ശ്രമം, ഒരു ബാക്ക്ഡോർ ഡിസ്കഷൻ അത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളുടെ ബന്ധം, പ്രത്യേകിച്ച് ഇപ്പോൾ ചൈനയും പാകിസ്ഥാനും ഒഴിച്ചിട്ടുള്ള ഇപ്പോൾ ഖത്തറുമായിട്ടും ഒരുപക്ഷെ ഇറാനുമായിട്ടും അതുപോലെ നല്ലൊരു പരിധി വരെ റഷ്യയുമായിട്ടുള്ള നമ്മളുടെ ബന്ധം, അവിടെയെല്ലാം നമ്മൾ കൃത്യമായ ഒരു ഒരു ഇടപെടൽ നടത്തുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് NSA ഡെപ്യൂട്ടി NSA പങ്കജ് ശരൺ അദ്ദേഹമൊക്കെ ഇപ്പോൾ റഷ്യയുമായിട്ട് നിരന്തരം റഷ്യയിൽ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള റഷ്യൻ എംബസി വഴിയും അമേരിക്കൻ എംബസി വഴിയും, അത് ജയശങ്കർ ഡയറക്റ്റ് MEA നമ്മുടെ വിദേശകാര്യമന്ത്രി ഡയറക്റ്റായിട്ട് ഇടപെട്ടുകൊണ്ട് USമായിട്ട് ചേർന്നുകൊണ്ട് ആ ഇവാക്യുവേഷനൊക്കെ നന്നായിട്ട് ചെയ്യുന്നു എന്നാണ്, അതിൻ്റെ ഭാഗമായിട്ടാണ്. കാരണം നമുക്ക് ഒരു ദിവസം ഒരു പ്ലെയിൻ അല്ലെങ്കിൽ രണ്ടിടം വിട്ട് ഒരു ദിവസം പ്ലെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങളും അവിടെ നിന്ന് ഇവാക്യുവേഷൻ, ജർമ്മനി അടക്കമുള്ള വലിയ രാജ്യങ്ങൾക്ക് പോലും അവിടെ ഇവാക്യുവേഷന്, അങ്ങ് ഗോപികൃഷ്ണൻ പറഞ്ഞതുപോലെ അമേരിക്ക അടക്കം അത്തരത്തിലുള്ള ഒരു ഇവാക്യുവേഷൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു പോളിസിയാണെന്ന് പറയുകയും ലോകരാജ്യങ്ങൾ മുഴുവൻ അവിടെ നിന്ന് വളരെ ഇൻഫ്രാസ്ട്രക്ചർ കുറവുള്ള, സെക്യൂരിറ്റി കുറവുള്ള ആ താലിബാൻ കൺട്രോളിലുള്ള എയർപോർട്ടിൽ നിന്ന് ആൾക്കാരെ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മളും അത്തരത്തിൽ എയർഫോഴ്സിൻ്റെ വിമാനങ്ങളൊക്കെ വിട്ട് ആൾക്കാരെ കൊണ്ടുവരുന്നു. അത് നന്നായിട്ട് നടക്കുന്നു ആ പോളിസി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധവും അഫ്ഗാനിസ്ഥാനിൽ വരുവാൻ പോകുന്ന ഗവൺമെൻറ്റിൻ്റെ ഭാഗമാകുവാൻ സാധ്യതയുള്ള നമ്മളുടെ സീനിയർ ആയിട്ടുള്ള ആളുകളും ബന്ധപ്പെടുന്നു, അങ്ങനെ ജനങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൽ വലിയ പരാതികളൊന്നും ഞാനിതുവരെ കേട്ടിട്ടില്ല. അത് ശ്ലാഘനീയം തന്നെയാണ്. കേന്ദ്ര സർക്കാർ അതിനെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടത്തുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ വിഷയം, താലിബാനുമായിട്ട് നമ്മൾ എത്തരത്തിലുള്ള ദീർഘ ഒരു ബന്ധമാണ് നടപ്പാക്കേണ്ടത് എന്ന് വെച്ചാൽ അതിനും എനിക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. കാരണം അവിടെ ശരിയത്ത് ലോ നടപ്പിലാക്കാൻ പോകുന്നു എന്ന് പറയുകയും അവിടെ ഒരു തീവ്രവാദ സ്വഭാവമുള്ള സർക്കാരായിരിക്കും വരിക, അതിൻ്റെ ഭാഗമായിട്ട് അത്തരത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും അടക്കം പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് പല ലിമിറ്റേഷൻസും അല്ലെങ്കിൽ നിയമപരമായ പല പരാധീനതകളും ഉണ്ട് എന്നുള്ളതും അവർക്ക് സ്വാധീനം കിട്ടില്ല എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. കാരണം അത്തരത്തിൽ ശരിയത്ത് ലോയുള്ള പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യ ബന്ധം വെക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു 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 താലിബാനെയോ അഫ്ഗാനിസ്ഥാനെയോ ഇത്തരത്തിലുള്ള ബന്ധമുള്ളത് കൊണ്ട് അവരുമായി യാതൊരു ബന്ധവും ഭാവിയിൽ പാടില്ല എന്നുള്ള നിയമമാക്കി മാറ്റാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് പല അറബ് രാജ്യങ്ങളായിട്ടും ബന്ധം വരാൻ പറ്റില്ല. കാരണം സൗദി അറേബ്യ അടക്കം ഇത്തരത്തിലുള്ള ശരിയത്ത് നിയമമാണ് പല നിയമങ്ങളും, സ്ത്രീകൾക്കടക്കം പല സ്വാതന്ത്ര്യവും ഇല്ല എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതും പറ്റില്ല. രണ്ട്, അവിടെ തീവ്രവാദ ബന്ധം, അവരുടെ തീവ്രവാദ സ്വഭാവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോൾ പറയാറായിട്ടില്ല എന്നൊക്കെ പറയുവാണെങ്കിലും അവിടെ സ്വാഭാവികമായിട്ടും നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കൊടും ക്രൂരതയാണ്, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ്, അംഗീകരിക്കാൻ പറ്റാത്തതാണ്. പക്ഷേ അത് ഒരിക്കലും ഇന്ത്യയിലേക്ക് സ്പിൽ ഓവർ ചെയ്യില്ല എന്നുള്ള ഒരു അഭിപ്രായവും അന്താരാഷ്ട്ര സമൂഹത്തിനുണ്ട്. കാരണം അവർ ജമ്മുകാശ്മീരിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, എനിക്ക് തോന്നുന്നത് കുവൈറ്റിൽ വെച്ചാണോ ഖത്തറിൽ വെച്ചിട്ടാണോ എന്നെനിക്കറിയില്ല, ഒരു പത്രസമ്മേളനം നടന്നപ്പോൾ ചോദിച്ചപ്പോൾ അവർ വളരെ പ്രകോപിതമായി 3 പ്രാവശ്യം CNN ഒരു റിപ്പോർട്ടർ ചോദിച്ചപ്പോൾ പോലും നിശബ്ദതയാണ് കാണിച്ചത് എന്നുള്ളത്, അവർ ഇന്ത്യയെ കാര്യമായി ആക്രമിക്കില്ല എന്നുള്ളതും ഒരു പക്ഷേ ഒരു നല്ല ഒരു ഇതായിട്ട് കാണുന്നു. പിന്നെ ഇന്ത്യക്കാരെ അടക്കം അവർ ചെക്ക് ചെയ്യാനോ എന്തോ പിടിച്ചു വെച്ചിട്ട് പോലും അവരെല്ലാവരെയും പുറത്തു വിട്ടു എന്നുള്ളതും, ഇന്ത്യക്കാരോട് പ്രത്യേകിച്ച് ഒരു വൈരാഗ്യം ഇല്ല എന്നുള്ളതും, ഇന്ത്യൻ ഇൻവെസ്റ്റ്മെൻ്റ് അവിടെ ധാരാളമുണ്ട്, അത് ഇതുവരെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല, സെക്യൂറാണ് എന്നുള്ളതും ഇന്ത്യൻ ഇൻട്രസ്റ്റിനെ കാര്യമായി അവിടെ ബാധിക്കില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ അഫ്ഗാനിസ്ഥാനിലുള്ള കാബൂളിലെ നമ്മുടെ എംബസി ഇപ്പോഴും താലിബാന്റെ നിരീക്ഷണത്തിലാണ്. അവിടെ ഉള്ള നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കാൻ അനുവദിച്ചിട്ടില്ല, ഒഴിപ്പിക്കരുതെന്നതാണ് ഉദ്യോഗസ്ഥരെ ഒഴിപ്പിക്കരുതെന്നാണ് അവരെടുത്തിരിക്കുന്ന നിലപാട്. പിന്നെ താലിബാൻ എത്രത്തോളം അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊരു പ്രശ്നം നമുക്കുണ്ട് അല്ലേ? അതൊക്കെ സത്യത്തിൽ കേന്ദ്ര സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളികളാണല്ലോ. അവിടെ എനിക്ക് രണ്ട്, ഞാൻ ഈ പറഞ്ഞ കാബൂൾ എംബസിയുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു, അവിടുത്തെ രണ്ട് ഓഫീസറായിട്ടും PR ഓഫീസറായിട്ടും സംസാരിച്ചിരുന്നു. അപ്പോൾ
ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഇന്റർനാഷണൽ പോളിസി അടക്കം പോളിസി അനുസരിച്ചിട്ട് ഓൾ ദ മിഷണറീസ് ഓഫ് ഇന്ത്യൻസ് ഹാസ് ബീൻ ക്ലിയർഡ് ഫ്രം ദ എംബസി എന്നാണ് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ലോക്കൽ ഐറ്റ്സ് അദ്ദേഹർ എംബസിയിൽ അവിടുത്തെ ലോക്കൽ ട്രസ്റ്റ് വർത്തി ലോക്കൽ ഐറ്റ്സ് ഉണ്ട്, പക്ഷേ അവർക്ക് പോലും ത്രെറ്റ് ഉണ്ട്. താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ്. അത് കാരണം അവരുടെ ഐഡന്റിറ്റിയോ അവരുടെ ഫോൺ നമ്പറോ ലോക്കലിൽ കൊടുക്കാൻ പറ്റുന്നില്ല. ആൻഡ് ഇറ്റ് ഹാസ് ബീൻ സെർച്ച്ഡ് ബൈ ദ തലിബൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ. ഇറ്റ് മസ്റ്റ് ബി വെരി ക്ലിയർ, കാരണം അവിടെയും തീർച്ചയായിട്ടും. കാരണം നമുക്ക് മനസ്സിലാക്കാമല്ലോ, കാരണം ചൈനയും പാകിസ്ഥാനും അടക്കം റഷ്യയും അടക്കം പലരും അംഗീകരിച്ചിട്ടും ഇന്ത്യ താലിബാനെ അംഗീകരിക്കുന്നില്ല, അല്ലെങ്കിൽ അത്ര നല്ല ഒരു ഒരു പോളിസി അല്ല ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ടായതെന്നും അതും യു എൻ സെക്യൂരിറ്റി കൗൺസിലെല്ലാം നമ്മുടെ ഇടപെടലെല്ലാം ശക്തമായിരുന്നു എന്നുള്ളതും താലിബാനെ സംബന്ധിച്ചിടത്തോളം അത്ര സുഖകരമായ വാർത്തയായിരിക്കാൻ സാധ്യതയില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ദേ മൈറ്റ് ബി നമ്മുടെ എംബസി അവരുടെ സർവൈലൻസിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷേ ഒരു ജനാധിപത്യ രാഷ്ട്രം എന്ന നിലയിൽ, ലോക രാജ്യങ്ങളുടെ മുൻപിൽ തല ഉയർത്തി പിടിച്ചിട്ടുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രം എന്നതിൽ നമുക്ക് അത്തരം തീരുമാനങ്ങളെ മാറ്റാൻ പറ്റില്ല. തീർച്ചയായിട്ടും ഇപ്പോൾ താലിബാനെ കുറച്ചുകൂടി മെരുക്കുവാനും അവരിൽ നിന്ന് നമ്മളുടെ ആളുകളെ രക്ഷിക്കുവാനും ശേഷം വരുന്ന തീരുമാനങ്ങളും രണ്ടും വ്യത്യസ്തമായിരിക്കും. അതിനുശേഷമുള്ള തീരുമാനങ്ങളെ ഇന്ത്യയുടെ ആഭ്യന്തര കാര്യത്തിലേക്ക് അവർ എത്രത്തോളം ഇടപെടുമെന്നും ഒരു ഒരു തീവ്രവാദ രാഷ്ട്രം എന്ന നിലയിൽ മറ്റു രാജ്യങ്ങളിലേക്കുള്ള അവരുടെ നടപടികൾ എന്തായിരിക്കുമെന്നും ഉള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് ആകെ ഒരു വ്യത്യാസം, ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീമതി ഡോക്ടർ ഷമ മുഹമ്മദ് പറഞ്ഞതിൽ നിന്ന്, അവിടെ ട്രാവൽ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഹക്വാനി ഗ്രൂപ്പിൻ്റെ ഒക്കെ ആളുകളൊക്കെ മറ്റു രാഷ്ട്രങ്ങളിലും കുറേ നാളുകൾ തുറന്ന് നടന്നിരുന്നു, ഒരു ഒരു സർവ്വസ്വതന്ത്രരായി അവർ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലും നടന്നിരുന്നു. അപ്പോൾ അവർ താലിബാനിൽ നടക്കുന്നു അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ നടക്കുന്നു എന്നുള്ള ഒരൊറ്റ കുറ്റമാലോപിച്ച് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഞാനതിനെതിര് പറയുന്നതല്ല. ഒരു താലിബാൻ പോളിസിയുടെ മർമ്മപ്രധാനമായ ഇഷ്യൂ ഇങ്ങനത്തെ രണ്ടുപേർ അവിടെ നടക്കുന്നു എന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാനായിട്ടും നമുക്ക് ചെറിയ ബന്ധങ്ങളൊക്കെ ഉണ്ട്, സൗദി അറേബ്യയായിട്ടും ഇറാനായിട്ടും ഖത്തറായിട്ടും ഒക്കെ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ അവിടെയും യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ദുബായിലാണ് കുറച്ച് നാൾ നമ്മൾ ഏറ്റവും ആവശ്യപ്പെട്ട മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ കുറെ നാൾ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് യു എയുമായിട്ടുള്ള ബന്ധത്തെ നമുക്ക് പൂർണ്ണമായിട്ട് നിരായിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ കാര്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബന്ധം പൂർണ്ണമായും വ്യത്യാസപ്പെടുത്തും അല്ലെങ്കിൽ അവരത്തരത്തിലുള്ള ബന്ധം വരുത്തണം എന്നുള്ളത് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കൻ പോളിസി അതിനേക്കാൾ വളരെ പ്രധാനമാണ്. നമ്മുടെ അഫ്ഗാൻ നയം നമ്മൾ രൂപീകരിക്കുമ്പോൾ നമ്മൾ മാനദണ്ഡമായി നമ്മൾ ക്രൈറ്റീരിയയായി വെക്കേണ്ടത് താങ്കൾ പറഞ്ഞതുപോലെ പരിഗണിക്കപ്പെടേണ്ടുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന കാര്യം കൂടിയാണ്. അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ ജോസുകുട്ടിയിലേക്ക് പോയ ശേഷം ഞാൻ വരാം. ശ്രീ സി എ ജോസുകുട്ടി, ഡയറക്ട് ക്വസ്റ്റ്യൻ വെച്ചാൽ, ആർ വി മൂവിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ? നമ്മൾ ഒരു കൃത്യമായിട്ട് നമ്മൾ ശരിയായ ദിശയിലാണോ ഇപ്പോൾ ഈ അഫ്ഗാൻ ദൗത്യത്തെ, രക്ഷാദൗത്യത്തിൻ്റെ കാര്യമായാലും അഫ്ഗാൻ നയത്തിൻ്റെ കാര്യമായാലും ഇപ്പോൾ രാജ്യം സഞ്ചരിക്കുന്നത്? രക്ഷാദൗത്യത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇതിനപ്പുറത്ത് ഒന്നും തന്നെ ചെയ്യുവാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കാബൂൾ എയർപോർട്ട് നേറ്റോ യു എസ് ഫോഴ്സിൻ്റെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അവരുമായി ചർച്ച ചെയ്ത് അവരുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ആൾക്കാരെ എത്തിക്കുവാനായിട്ട് മറ്റ് രാജ്യങ്ങളിലെത്തിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് 1400 ആൾക്കാരെ നമുക്ക് ഇവിടെ എത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റൊരു പ്രശ്നം നമ്മൾ നേരിടുന്നത് കാബൂളിലുള്ള അരാജകത്വമാണ്. അവിടുന്ന് നമ്മുടെ എംബസിയിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ എയർപോർട്ടിലേക്ക് എത്തിപ്പെടുവാനായിട്ടുള്ള ഒരു സാഹചര്യം അവിടെയില്ല. എത്തുന്നവരെ വഴിയിൽ തടയുന്നു അല്ലെങ്കിൽ തിരിച്ചുവിടുന്നു. അപ്പോൾ അത് താലിബാൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട്, താലിബാൻ്റെ ഭരണം ആണെങ്കിൽ കൂടിയും താലിബാൻ്റെ നിയന്ത്രണത്തിലാണെങ്കിലും അതൊന്നും ഏകോപിപ്പിച്ചിട്ടല്ല നടക്കുന്നത്. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറഞ്ഞ് തിരിച്ചുവിടുകയും അല്ലെങ്കിൽ പരിശോധിക്കുകയും തടഞ്ഞു വെക്കുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ അനിശ്ചിതത്വമാണ് ശരിക്കും പറഞ്ഞാൽ ഇവരെ കൃത്യമായിട്ട് നമുക്ക് ഏകോപിപ്പിച്ച് കൊണ്ടുവരാൻ നേരിടുന്ന പ്രശ്നം. മാത്രവുമല്ല, ഈ അവസാനം വന്ന വാർത്തകളനുസരിച്ചാണെങ്കിൽ കാബൂൾ എയർപോർട്ടിന് പുറത്ത് വലിയ തിക്കും തിരക്കുമാണ്. അതുമായി ബന്ധപ്പെട്ട് 7-8 പേർ അവിടെയുള്ള തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചതായിട്ട് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു സമാധാനപരമായ അന്തരീക്ഷമല്ലാത്തത് നമ്മളെ ഈ ഇങ്ങോട്ടുള്ള ആൾക്കാരെ ഇവാക്വേറ്റ് ചെയ്യുന്നത് ബാധിക്കുന്നുണ്ട്. അതാണ് അവിടെയുള്ള അനിശ്ചിതത്വം എന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ സർക്കാർ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാനും. വാർത്തകളും അങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ രണ്ടാമത് ചോദിച്ചത് നമ്മുടെ അഫ്ഗാൻ നയം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അഫ്ഗാൻ നയം എന്തായിരിക്കണമെന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല എന്ന് വേണം പറയുവാൻ. കാരണം അവിടെ കാര്യങ്ങൾ തെളിഞ്ഞു വരുന്നതേ ഉള്ളൂ.
ഇപ്പോൾ ലോകത്ത് താലിബാനെ പിന്തുണയ്ക്കുന്ന പല രാജ്യങ്ങളുണ്ട്. അത് പണ്ടത്തതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യമാണ്. പണ്ട് 1996 താലിബാൻ അധികാരത്തിൽ വരുമ്പോൾ താലിബാന് യാതൊരു വിധ പിന്തുണയും അന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്ന് അതല്ല അവസ്ഥ. താലിബാനെ പിന്തുണയ്ക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്, താലിബാന് ധനസഹായം നൽകുന്ന രാജ്യങ്ങളുണ്ട്, അവരെ ലെജിറ്റിമേറ്റ് ഗവൺമെൻറ്റായി കാണുന്ന രാജ്യങ്ങളുണ്ട്. പക്ഷേ ഇതൊക്കെ ആയിരിക്കുമ്പോൾ തന്നെ, അതായത് റഷ്യയും ചൈനയും ഒക്കെ അവരെ പിന്തുണയ്ക്കാൻ തയ്യാറാണെന്ന് പരോക്ഷമായി പറഞ്ഞു കഴിഞ്ഞു, അവരുടെ പിന്തുണയിലാണ് താലിബാൻ ഒരു പരിധിവരെ വിജയം നേടിയിട്ടെന്നുള്ളതും നമുക്കറിയാം. പക്ഷേ ഇന്ന് യൂറോപ്യൻ യൂണിയൻ പറഞ്ഞത് ഞങ്ങൾ താലിബാനെ അംഗീകരിക്കുന്നില്ല, അവരുമായി തൽക്കാലം ഒരു ചർച്ചയ്ക്കും പോകുന്നില്ല എന്നുമാണ്. മാത്രവുമല്ല, IMF അമേരിക്കൻ സമ്മർദ്ദത്തിൽ അവിടെ അവർക്ക് കൊടുക്കാനുള്ള അവരുടെ ഫോറിൻ റിസർവ് മണിയൊക്കെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതായത് അഫ്ഗാനിസ്ഥാനിൽ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു ഭരണ സംവിധാനം ഇല്ല. അതിന് ഏതൊക്കെ രൂപത്തിലുള്ളതാണ് ഉണ്ടായി വരിക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രവുമല്ല, വളരെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെ താലിബാൻ അധികാരം പിടിച്ചു എന്ന് പ്രായോഗിക തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുവെങ്കിലും പഞ്ചശീർ വാലി ഇപ്പോൾ താലിബാൻ്റെ നിയന്ത്രണത്തിലല്ല. വേറെ 2-3 ഡിസ്ട്രിക്റ്റുകൾ കൂടി താലിബാൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് വിമത അല്ലെങ്കിൽ പഴയ സർക്കാരിനോടോ അല്ലെങ്കിൽ അവിടുത്തെ പ്രാദേശിക മിലീഷ്യയോട് ചേർന്ന് നിൽക്കുന്നവരോ കൈവശം വെച്ചിരിക്കുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതൊരു വശത്ത് ഒരു പ്രശ്നമായി നിൽക്കുന്നു. കൂടാതെ അവിടെ ഈ പറഞ്ഞ പോലെ ഹക്കാനി നെറ്റ്വർക്കിൻ്റെ പ്രതിനിധികളുണ്ട്, ISISന്റെ ആൾക്കാർ ചെറിയ രീതിയിലെങ്കിലും അവിടെ ഉണ്ട്. വലിയ രീതിയിൽ താലിബാനിൽ പാകിസ്ഥാൻ ആർമിയുടെ കടന്നുകയറ്റം നടന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു വലിയ അനിശ്ചിതത്വം അവിടെ ഉണ്ട്. ആരായിരിക്കും അടുത്ത പ്രസിഡന്റ്, കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികൾ അവിടെ എത്രമാത്രം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അനിശ്ചിതമായി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് കൃത്യമായൊരു നയത്തിലേക്ക് പോകുവാൻ സാധിക്കുന്നില്ല എന്ന് വേണം പറയുവാൻ. മാത്രവുമല്ല, നമ്മൾ ഇത്രയും നാളും പിന്തുണച്ചുകൊണ്ടിരുന്ന ഒരു സംവിധാനമല്ല അവിടെ വരാൻ പോകുന്നതെന്നുള്ളത് വളരെ കൃത്യമാണ്. അമേരിക്ക പൂർണ്ണമായി പിൻവാങ്ങുമ്പോൾ സ്വാഭാവികമായും അമേരിക്കയോട് എതിർപ്പുള്ള രാജ്യങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന റഷ്യ, ചൈന, പാകിസ്ഥാൻ, ഒരു പരിധിവരെ ഇറാൻ, ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന ഒരു ആൻറ്റി അമേരിക്കൻ താലിബാനും കൂടെ ചേർന്നിട്ടാണ് അവിടെ ഭരിക്കുവാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായി നമുക്കവിടെ ഒരു പ്രതിരോധം ഉണ്ട്. നമ്മൾ ഡിഫെൻസീവിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നമ്മൾ ഏത് തരത്തിലുള്ളൊരു നയം രൂപീകരിക്കണം എന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമൊന്നും ആയിട്ടില്ല. അത് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ ഗവൺമെന്റിന് അത് ഈസി ആയിരിക്കുമെന്ന്. പക്ഷേ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അവിടെ നമ്മൾ ആ ബന്ധത്തിലെ ബന്ധം നമ്മൾ തുടരണം, ബന്ധം പൂർണ്ണമായി കട്ട് ഓഫ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അതുകൊണ്ടായിരിക്കും ശ്രീ ജോസുകുട്ടി, അത് അവിടുത്തെ സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടാൻ പോകുന്ന സർക്കാരിന്റെ സ്വഭാവം എന്താണ്, അവരുടെ നയം എന്താണ്, ഇന്ത്യയോടുള്ള അവരുടെ സമീപനം എന്തായിരിക്കും, ഒരുപക്ഷെ ഈ കാര്യങ്ങളിലെല്ലാം വ്യക്തത വരുത്താൻ വേണ്ടിയായിരിക്കാം വാച്ച് ഒരു വെയിറ്റ് ആൻഡ് സീ പോളിസിയിലേക്ക് ഇന്ത്യ ഒരുപക്ഷെ കടന്നിട്ടുണ്ടാവുക. ഞാൻ ശ്രീ മുരളീധരൻ കടുങ്ങല്ലൂരിലേക്ക് പോകുന്നു, നയതന്ത്ര വിദഗ്ധൻ. ശ്രീ മുരളീധരൻ കടുങ്ങല്ലൂർ, ഈ അവിടുത്തെ ഒരു ഗ്രൗണ്ട് സിറ്റുവേഷനെ താങ്കൾ വിലയിരുത്തുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്? കാരണം നമുക്കറിയാം താലിബാൻ അധികാരം പിടിച്ചെടുത്ത ശേഷം അവിടെ ഉണ്ടായിട്ടുള്ള അനിശ്ചിതത്വം എത്രത്തോളമാണെന്ന്, അവിടെ നിന്നൊരു കൂട്ടപലായനത്തിന് തയ്യാറായി നിൽക്കുന്നവർ ഇന്ത്യൻ എംബസി അവരുടെ നിരീക്ഷണത്തിലാണ്, ഉദ്യോഗസ്ഥരെ ഇപ്പോൾ അവിടെ നിന്ന് പോകാൻ അനുവദിക്കില്ല എന്ന നിലപാട് താലിബാൻ സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ ഈ അവരെല്ലാം സുരക്ഷിതമായിരിക്കുമെന്ന് താലിബാൻ പറയുകയും ചെയ്യുന്നുണ്ട്. ഈ താലിബാൻ്റെ വാക്ക് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഈ രക്ഷാദൗത്യത്തിൻ്റെ അടുത്ത ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കാൻ പോകുന്നത്. എത്രത്തോളം സങ്കീർണമാണ് ഈ രക്ഷാദൗത്യത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ സാഹചര്യം, താങ്കൾ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഒരു സാധ്യതകൾ എത്രത്തോളമാണ്? ആ ഗോപി, ക്ഷമിക്കണം, എന്റെ ലൈൻ ഇവിടെ വൈഫൈ മഹാമോശമായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഞങ്ങളുടെ പ്രൊഡ്യൂസർ പറഞ്ഞു. അതെ, അത് കാരണം ചർച്ചയിൽ ഭൂരിഭാഗം എനിക്ക് കേൾക്കാനും കഴിഞ്ഞില്ല, അതുകൊണ്ട് റെപ്യൂട്ടേഷൻ വരികയാണെങ്കിൽ അതും ക്ഷമിക്കുക. അഫ്ഗാനിസ്ഥാനിൽ റിയൽ ഒരു ഫ്ലക്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. എന്താണ് നടക്കുന്നത്, എത്രമാത്രം കാര്യങ്ങൾ ഒരു ഒരു ശാന്ത മായ ഒരു രീതിയിലേക്ക് പോകുന്നു എന്നൊന്നും നമുക്ക് തീർച്ചയായും ഒരു വിവരവുമില്ല. നാം കാണുന്നതെല്ലാം മുഖ്യമായിട്ടും 99% കാബൂളിലെ ദൃശ്യങ്ങൾ മാത്രമാണ്. പിന്നെ നേരത്തെ ഡോക്ടർ ജോസൂട്ടി പറഞ്ഞതുപോലെ പൻഷീർ വാലിയിലെ ആ കാര്യങ്ങൾ മാത്രമാണ്. ബാക്കി അഫ്ഗാനിസ്ഥാനിൽ മൊത്തത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നമുക്ക് കൃത്യമായി അറിയില്ല. നാം കാബൂളിലെ ദൃശ്യങ്ങൾ തന്നെ പല മാധ്യമങ്ങളിലും, ഇന്ത്യൻ മാധ്യമങ്ങളിലും വിദേശ മാധ്യമങ്ങളിലും കാണുന്നതിൽ നിന്നും താലിബാന്റെ കാഡറുകൾ,
മധ്യശ്രേണിയിലുള്ളവരായാലും താഴെ ലോക്കൽ ലെവലിലുള്ളവരായാലും അവർക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. പാകിസ്ഥാൻ താലിബാന്റെ ഉന്നത നേതൃത്വം വലിയ ആദർശങ്ങളും വലിയ വലിയ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഒരു ഗുഡ് ബോയ് ബിഹേവിയർ ലോകത്തിന് മുമ്പേ പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് വേണ്ടത് അവർക്കൊരു ഗ്ലോബൽ ആക്സെപ്റ്റൻസ് ആണ്. അതിനുശേഷമാണ് ഒരു ഗ്ലോബൽ റെക്കഗ്നീഷൻ വരിക. അങ്ങനെ ഒരു ആക്സെപ്റ്റൻസ് വേണം. ഒരു ഗവൺമെന്റ് ഫോം ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് അവരുടെ തന്നെ $9 ബില്യൺ അമേരിക്ക ഫ്രീസ് അവരുടെ സെൻട്രൽ ബാങ്കിൽ ഉണ്ടായിരുന്നത് ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. കാരണം താലിബാന്റെ മൊത്തം GDP 20 ബില്യൺ ആണെന്നാണ് എന്റെ ഓർമ്മ. അതിൽ പകുതിയോളം വരുന്ന വിദേശ റിസർവുകളെല്ലാം അവിടെ ഫ്രീസ് ചെയ്ത് വച്ചിരിക്കുകയാണ്. അവർക്ക് വേൾഡ് ബാങ്കിൽ നിന്നുള്ള പണം ഉണ്ടാവില്ല, ADB മറ്റെല്ലാം. അതേപോലെ 75% അഫ്ഗാനിസ്ഥാനിലെ പബ്ലിക് സ്പെൻഡിങ് നടക്കുന്നത് ഡോണേഴ്സിന്റെയാണ്, വിദേശ ശക്തികൾ നൽകുന്ന ഔദ്യോഗികമായിട്ട് നൽകുന്ന പൈസയാണ്. അപ്പൊ ഇതെല്ലാം പോകുമ്പോൾ താലിബാന് ഒരു ഒരു നാഷണൽ ഗവൺമെന്റ് എല്ലാ കക്ഷികളെയും ചേർത്തുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിന് മാത്രമേ ഇപ്പോൾ നമ്മുടെ നോട്ടത്തിൽ അവർക്ക് അവിടെ രൂപീകരിക്കാൻ കഴിയൂ. എങ്കിലും അതിൽ നമുക്ക് സ്വീകാര്യമല്ലാത്ത പല തീവ്രവാദി ഗ്രൂപ്പുകൾ, നമുക്കറിയാം താലിബാൻ എന്ന് പറയുന്ന ഒരു ഏകശിലാ വിഗ്രഹമല്ല, നിരവധി 400 ക്ലാനുകളും അതിന് ആയിരക്കണക്കിന് സബ് ക്ലാനുകളും ഉള്ള ഒരു ഗ്രൂപ്പാണ്. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അതിനില്ല, എല്ലാവരും ഫൈറ്റേഴ്സ് ആണ്. താലിബാൻ തന്നെ ഫൈറ്റേഴ്സിന്റെ കയ്യിൽ അധികാരം വരുമ്പോൾ, അതിനുശേഷം റവന്യൂ വരുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് ഇതിനു മുമ്പ് മുജാഹിദീനും അതിനുശേഷം താലിബാൻ തന്നെ അധികാരത്തിൽ വന്നപ്പോഴും നാം കണ്ടതാണ്. അപ്പോൾ ഒരു ഈ ഫ്ലക്സ് സിറ്റുവേഷനിൽ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ പോകുക, വഷളാവാനുള്ള സാധ്യതകൾ ആണ് കൂടുതലായിട്ടും എനിക്ക് കാണാൻ കഴിയുന്നത്. അല്ല ശ്രീ മുരളീധരൻ കടന്നല്ലൂർ, അവിടെ തന്നെ നമുക്ക് ഒരുപാട് അവ്യക്തതകളുണ്ട്. ഒന്നിപ്പോൾ ഈ അമേരിക്കയും ജർമ്മനിയും ഒക്കെ അവരുടെ പൗരന്മാരോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഒരു അറിയിപ്പ് കിട്ടുന്നതുവരെ കാബൂൾ വിമാനത്താവളത്തിലേക്ക് വരരുത്. അവിടെ ISന്റെ സുരക്ഷാ ഭീഷണിയുണ്ട്, അൽഖായിദയുടെ സുരക്ഷാ ഭീഷണിയുണ്ട്, താലിബാൻ സേന തന്നെ എങ്ങനെയാണ് ഇനി പെരുമാറാൻ പോകുന്നതെന്ന് അറിയില്ല. കാരണം വിമാനത്താവളത്തിലെ തിക്കിലും തിരക്കിലും 7 മരിച്ചു എന്ന റിപ്പോർട്ടുകൾ വരുന്നു, അവർ ആകാശത്തേക്ക് നിറയൊഴിച്ചു എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ആ ഈ കാര്യങ്ങൾ മുഴുവൻ കൈകാര്യം ചെയ്യുന്നതിൽ അബദ്ധം സംഭവിച്ചിരിക്കുന്നത് അമേരിക്കയ്ക്കാണ് എന്നാണ് അവരുടെ ഒരു പ്രതികരണം വന്നിരിക്കുന്നത്. അതേസമയം ശ്രീ മുരളീധരൻ കടുങ്ങല്ലൂർ, ഈ വടക്കൻ മേഖലകളിലെ 4 ഈ അഫ്ഗാൻ പ്രതിരോധ സേന പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമുക്ക് ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെയൊക്കെ എത്രത്തോളം സങ്കീർണമായിട്ടാണ് ഈ കാര്യങ്ങൾ, ഈ പ്രോസസ്സിംഗ് ഇനി നടക്കാൻ പോകുന്നത്? നമുക്ക് തീർച്ചയായിട്ടും, എന്റെ അറിവ് ശരിയാണെങ്കിൽ, ലോക്കൽ താലിബാൻ കമാൻഡേഴ്സ് ഏത് ലെവലിലാണെന്നൊന്നും എനിക്കറിയില്ല. അവരുമായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഏതോ ഒരു തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ഇല്ലെങ്കിൽ ഇത്രയും ഇന്ത്യക്കാരെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരിക സാധ്യമേ അല്ല. കാരണം ഓരോ സ്ഥലത്തും ഓരോ ഗ്രൂപ്പുകളിലും പെട്ട താലിബാനി യോദ്ധാക്കൾ, അവരുടെ ചെക്ക് പോയിന്റുകളുണ്ട്. അവരവിടെ ഓരോരുത്തരെയും പരിശോധിച്ച് അവരുടെ ഡോക്യുമെന്റേഷൻ എല്ലാം നോക്കിയിട്ടാണ് എയർപോർട്ടിലേക്ക് പോകാൻ അനുവദിക്കുന്നത്. ആ നിലയ്ക്ക് താലിബാനുമായിട്ട് എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ് പൊതു മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ട്. ഒരുപക്ഷെ താലിബാൻ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ വയ്ക്കാൻ പോകുന്ന അവരുടെ ഒരു നല്ല മുഖത്തിന്റെ കൂടി പ്രതിഫലനം ആയിട്ടായിരിക്കാം അത്. പക്ഷേ ഇന്ത്യക്കാർക്ക് വേണ്ടത് നമ്മളുടെ, ഞാൻ കുറ്റം പറയുകയില്ല ഇന്ത്യക്കാരെ, എല്ലാ എംബസിയിലും അടിക്കടി ആവശ്യപ്പെടുന്നത് ഒരു ഇന്ത്യക്കാരൻ ആ രാജ്യത്ത് വന്നാൽ ഉടനെ തന്നെ എംബസിയിലോ അടുത്തുള്ള കോൺസുലേറ്റിലോ അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം. അവരുടെ എവിടെയാണ് അവരുടെ ലൊക്കേഷൻ എന്നുള്ളതും അവരുടെ ഫോൺ നമ്പർ, കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം എന്ന് അടിക്കടി ആവശ്യപ്പെടുന്നുണ്ട്. അത് ചെറിയ, ഞാനിപ്പോ ഷാങ്ഹായിൽ കോൺസുലേറ്റ് തുറക്കാൻ പോയ ഗ്രൂപ്പിൽപ്പെട്ട ആളായിരുന്നു ഞാൻ. ഞാൻ മുഖ്യമായിട്ടും സമയം ആദ്യ ദിവസങ്ങളിൽ ചെലവഴിച്ചത് എവിടെയെല്ലാം ഇന്ത്യക്കാരുണ്ട് അവരെല്ലാം കോണ്ടാക്ട് ചെയ്ത് ഇവിടെ വന്ന് രജിസ്റ്റർ ചെയ്യുക എന്നുള്ള. പക്ഷെ അത് ചെറിയ നമ്പറായിരുന്നു, 10-70 പേരോ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ നമ്പർ 1000, 1000, 1000, 10000 ആയി കഴിയുമ്പോൾ ഇത് നടക്കുന്നില്ല. അപ്പോൾ ഇന്ത്യക്കാർക്ക് വേണ്ടത്
എംബസിയിൽ ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ ഇന്ത്യ എംബസി എല്ലാ ഉദ്യോഗസ്ഥരും ഇന്ത്യക്കാർ പോകുന്നത് ശരിയായില്ല എന്ന് പറഞ്ഞതിന് ഒരു എക്സ്പ്ലനേഷൻ കൂടി ഞാൻ ഇവിടെ നൽകേണ്ടതുണ്ട്. അത് ഇന്ത്യക്കാർക്ക്, അവിടെയുള്ള ഇന്ത്യക്കാർക്കും ഇന്ത്യയിലുള്ള ഇന്ത്യക്കാർക്കും അതിനെക്കുറിച്ചൊരു ധാരണ വേണം എന്നുള്ളത് കൊണ്ടാണ്. എന്റെ ഒരുവിധം വിശ്വാസമുള്ള സുഹൃത്തുക്കളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ജെയ്ഷെ മുഹമ്മദും ലഷ്കർ എ തൈബ പോലെയുള്ള സംഘടനകൾ പാകിസ്ഥാനിൽ നിന്നും താലിബാനൊപ്പം ഈ കഴിഞ്ഞ 4 മാസം യുദ്ധം ചെയ്യുവാൻ പോയിരുന്നു. 10,000-ത്തോളം പേരാണ് പല ഗ്രൂപ്പുകളിൽ നിന്നും, അതിൽ സെർവിംഗ് ആർമി ഓഫീസേഴ്സ് ഉണ്ട്, റിട്ടയേർഡ് ഓഫീസേഴ്സ് ഉണ്ട്. അവരെല്ലാം അഫ്ഗാനിസ്ഥാനിൽ വന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ഇന്ത്യ വിരുദ്ധ സംഘടനകളുണ്ട്. ഹക്കാനി നെറ്റ്വർക്ക്, ഇന്ത്യ തീവ്രമായ ഇന്ത്യയെ വെറുക്കുന്നവരാണ് ഇവരെല്ലാം. നമ്മളുടെ ഉദ്യോഗസ്ഥർ എംബസിയിൽ തുടർന്നിരുന്നെങ്കിൽ അവരെ ആക്രമിക്കാനോ അല്ലെങ്കിൽ ചിലരെയെങ്കിലും തടങ്കലിലാക്കാനോ ഉള്ള സാധ്യതകൾ നല്ല നിലയിൽ ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർക്ക് പോകേണ്ടി വന്നത്. ഒരു യുദ്ധമായിരുന്നു നടക്കുന്നെങ്കിൽ, ഒരു അഫ്ഗാനിസ്ഥാനും മറ്റു രാജ്യമായിട്ടോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനും നമ്മളുമായിട്ടോ യുദ്ധമുണ്ടായിരുന്നാലും അവിടെ ഒരു സ്കെലട്ടൺ സ്റ്റാഫിനെ തീർച്ചയായിട്ടും വിടും. അതിനെല്ലാം ഒരു സാമാന്യ മര്യാദകളുണ്ട് രാജ്യങ്ങൾ തമ്മിൽ. പക്ഷേ താലിബാനെ പോലെയുള്ള തീവ്രവാദി സംഘടനയ്ക്ക്, അതും മുകളിലത്തെ നേതൃത്വം പറയുന്നത് താഴത്തെ ഒരു നേതൃത്വം, മിഡിൽ ലെവലിലായാലും ലോക്കൽ ലെവലിലായാലും ഫീൽഡ് ലെവലിലായാലും കേൾക്കാൻ തയ്യാറല്ലാത്ത കാഡറുകളുള്ള സ്ഥലത്ത് നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ വളരെയധികം വൾണറബിൾ ആയിരുന്നു. പക്ഷേ അവിടെ ലോക്കൽ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ അവരുണ്ട്, അവർ നല്ല രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. ഇല്ലെങ്കിൽ അവർക്ക് ഇത്രയും പേരെ ഓർഗനൈസ് ചെയ്ത് അവരെ എയർപോർട്ടിലേക്ക്. അത് താങ്കൾ പറഞ്ഞത് ശരിയാണ്. ഈ ലോക്കൽ കമാൻഡർമാരുടെ ഒക്കെ സഹകരണം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കമ്മ്യൂണിക്കേഷന്റെ ഭാഗമായി തന്നെയായിരിക്കണം ഈ കാബൂളിലേക്ക് സുരക്ഷിതമായി ഇന്ത്യക്കാർക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവുക. അതേസമയം തന്നെ ISUM അൽഖായിദയും ഒക്കെ അവിടെ വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്നുണ്ട്. ഇന്ത്യൻ ജനതയെ അല്ലെങ്കിൽ അവിടുത്തെ ഇന്ത്യൻ പൗരന്മാരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ഡോക്ടർ ഷമാ മുഹമ്മദ്, താങ്കൾ നേരത്തെ പറഞ്ഞു ഈ താലിബാനെ പോലെ ഒരു തീവ്രവാദി സംഘടനയുമായി അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഘടന നേതൃത്വം കൊടുക്കുന്ന ഒരു ഭരണത്തെ എങ്ങനെയാണ് ഇന്ത്യക്ക് പിന്തുണയ്ക്കാൻ കഴിയുക എന്ന്. താലിബാനെ സംബന്ധിച്ച് നേരത്തെ ശ്രീ ജോസുകുട്ടി വളരെ ശ്രദ്ധേയമായ ഒരു നിരീക്ഷണം നടത്തി. കാരണം പഴയ താലിബാൻ അല്ല ഇപ്പോഴത്തെ താലിബാൻ. കാരണം ഇന്ന് താലിബാനെ പിന്തുണയ്ക്കുന്ന, താലിബാനെ അംഗീകരിക്കുന്ന ലോകരാഷ്ട്രങ്ങളുടെ എണ്ണം കൂടുതലാണ്. അമേരിക്കയും ചൈനയും ബ്രിട്ടനും അടക്കമുള്ള രാജ്യങ്ങൾ താലിബാനെ ഈ അധികാരം പിടിച്ചെടുത്തതിനെ അംഗീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അവിടെ ഇന്ത്യക്ക് വളരെ ശ്രദ്ധയോടുകൂടിയല്ലേ ഒരു താലിബാൻ നയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. കാരണം ക്ഷമിക്കണം, ഒരു അഫ്ഗാൻ നയത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ കഴിയുള്ളൂ. താലിബാൻ അവിടെ വരാൻ പോകുന്ന സർക്കാരിൻ്റെ സ്വഭാവം എന്തായിരിക്കും, അവരുടെ ഇന്ത്യയോടുള്ള അവരുടെ അയൽരാജ്യം എന്നതിലുള്ള നയം എന്തായിരിക്കും, പിന്നെ കാശ്മീർ വിഷയം അവിടെ നിൽക്കുന്നു, അവിടെയും കാര്യമായി ഒന്നും അവർക്ക് ഒരു പ്രകോപനം അവരുടെ ഭാഗത്തു ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നു. ഈ കാര്യങ്ങളൊക്കെ പരിഗണിച്ച ശേഷമല്ലേ ഒരു അഫ്ഗാൻ നയം ഇന്ത്യക്ക് രൂപപ്പെടുത്താൻ കഴിയുള്ളൂ. കുറച്ച് കാര്യങ്ങൾ. ഒന്ന്, അമേരിക്കയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്ന കാര്യം എപ്പോഴും ഒരു സെൽഫിഷ് ഫോറിൻ പോളിസി. അവരവരെ കാര്യം നോക്കിയിട്ട് അവർ ചെയ്യും. അവർക്ക് അവരുടെ ട്രൂപ്സ് വിഡ്രോ ചെയ്യണം. അത് ബൈഡൻ മാത്രമല്ല, ഇതിനു മുമ്പേ ട്രംപിനും ചെയ്തതിനും ഒബാമക്കും എല്ലാവർക്കും അതേ ഇതായിരുന്നു, നമ്മളെ ട്രൂപ്സിന് അവിടുന്ന് വിഡ്രോ ചെയ്യണം. പക്ഷെ അവർ ചെയ്ത രീതി കുറെ അവരെ മിലിറ്ററി എക്സ്പേർട്സ് എന്ന് പറഞ്ഞത് തെറ്റാ. ബിക്കോസ് അവര് കുറെ കാലമായിട്ട് ഇവരൊക്കെ ട്രെയിൻ ചെയ്തിരിക്കാം. ഈ ഇവരെ ട്രെയിൻ ചെയ്ത ആൾക്കാരോട് അവർ പറഞ്ഞിട്ടുണ്ട്, ഈ 20 കൊല്ലം ഈ അഫ്ഗാൻ മിലിറ്ററിയിലും ഞങ്ങൾ നിങ്ങളൊക്കെ ഉണ്ടാവും. ഈ ട്രെയിൻ ചെയ്യുന്നത് ഗ്രൗണ്ട് ലെവൽ ആൾക്കാർ. പക്ഷെ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തെന്ന് പറഞ്ഞാൽ, നിർണയം എടുത്തെന്ന് പറഞ്ഞാൽ അവിടെ വിഡ്രോ ചെയ്യാൻ, അത് അവരെ വെൽഡറുമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അവർ ശരിക്കും വിയറ്റ്നാമിനെക്കാട്ടി വേഴ്സ് ആയത് എന്റെ ഇതിൽ. അവർ ഓടിപ്പോവാന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ അവർ ഈ നെയ്ബർഹുഡിലില്ല. അമേരിക്ക, ബ്രിട്ടൻ ഈ നെയ്ബർഹുഡിലില്ല. ഞങ്ങളാണ് ഇത് നോക്കേണ്ട കാര്യം. ഇതിൽ എനിക്ക് 2-3 കാര്യം ശിവശങ്കർ പറഞ്ഞതിൽ എനിക്ക് മറുപടി പറഞ്ഞു, എന്നിട്ട് ഞാൻ തിരിച്ച് നിങ്ങളടുത്ത് വരാം. നിങ്ങൾ ചോദിച്ച കാര്യം അദ്ദേഹം പറഞ്ഞു, ഇവിടെ പല രാജ്യങ്ങളുണ്ടല്ലോ ശരിയുള്ളത്, അവിടെ നമ്മൾ അവരൊക്കെ എല്ലാം സംസാരിക്കും. എനിക്ക് ഈ ശിവശങ്കറിന്റെ സംസാരം കേട്ടിട്ട് മനസ്സിലാക്കുന്നത് പറഞ്ഞാൽ, ഇന്ത്യയിൽ ഞങ്ങൾ ഇങ്ങനത്തെ റാഡിക്കലൈസ്ഡ് ഓർഗനൈസേഷന്റെ എതിരാണ്. ആ BJP എസ്പെഷ്യലി PFI അങ്ങനത്തെ എതിൻ്റെ സിമ്മി അതെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഞങ്ങൾ ഇന്ത്യ, അതും BJP എന്ന് പറയുന്ന പാർട്ടി. അപ്പം ഞാനിപ്പോ ശിവശങ്കർ സംസാരിക്കും കേട്ടു, അവിടെ എല്ലാം മറ്റേടത്തെല്ലാം ശരിയുണ്ട്. ഞാൻ ശരിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ശരിയാന്ന് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് അവരെ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അവരെ ഇസ്ലാമില്, ഞാൻ ഒരു കാര്യം ഇസ്ലാമില് പറയണം ഇന്ന്, നബിക്ക് ആദ്യം നബി ആകുന്ന സമയത്ത് വാക്കുകൾ അള്ളാഹുവിന്റെ അടുത്ത് ഏഞ്ചൽ ജിബ്രായിലാന്ന് കൊണ്ടാന്ന്.
അത് നബി സല്ലല്ലാഹു സല്ലം ഒരു ഗുഹയിലായിരുന്നു, അൽ ഹിറ എന്ന് പറയുന്ന ഗുഹയിലും ജബലൽ നൂർ എന്ന് പറയുന്ന മലത്തിന്റെ മേലായിരുന്നു. ആദ്യത്തെ വാക്കുകൾ ഇസ്ലാമില് സൂറത്തിൽ അലക്ക് എന്ന് പറയുന്ന സൂറ എന്ന് പറയുന്ന ഇഖ്ര, റീഡ് ഇഖ്ര ബിസ്മി റബ്ബിക്കൽ ഹലദി ഖലഖ്, നിങ്ങൾ അള്ളാഹുവിന്റെ ഇതിൽ വായിക്കൂ. അപ്പൊ നബി പറഞ്ഞ എനിക്ക് വായിക്കാൻ അറിയില്ല, എന്നേരം പറഞ്ഞു എല്ലാം നിങ്ങൾ പഠിക്കണം. അതാണ് ഇസ്ലാം. ഇസ്ലാമിന്റെ എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ താലിബാൻ എന്ന് പറയുന്ന ആൾക്കാർ മുസ്ലിംസ് അല്ല. അവര് പെണ്ണുങ്ങളെ അതിനു മുമ്പേ കൊന്നിട്ടുണ്ട്. അതപ്പൊ ഇപ്പൊ നിങ്ങൾ പറയാ, അവര് പറയാ ഇത് വേറെ താലിബാൻ, എല്ല ഞാൻ വിശ്വസിക്കുന്നില്ല. ബിക്കോസ് ഇതിന്റെ ഒരു ഒരു മാസം മുമ്പേ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന പെൺകുട്ടികളെ അവര് ബോംബിട്ട്, സൂയിസൈഡ് ബോംബർ ഒരു 30 പെൺകുട്ടികളെ കൊന്നിട്ടുണ്ട്. എത്ര ജേർണലിസ്റ്റിനെ അവർ കൊന്നിട്ടുണ്ട്. എനിക്ക് ഒരു വിശ്വാസം ഇല്ല ഇവര് മാറിയ ആൾക്കാർ. ഇത് ജസ്റ്റ് ഒരു നിങ്ങൾക്ക് കാണിക്കാനുള്ള ഒരു ഇതാണ്, ഒരു ഇതാണ്. ബിക്കോസ് ഓൾറെഡി അവർ പറഞ്ഞിരിക്കുക, സ്ത്രീകൾ പുരുഷന്മാരും ഒരേ സ്കൂളിലും ഒരേ കോളേജിലും പോകാൻ പാടില്ല. അത് എന്ത് നിയമമാണ്? ഇപ്പൊ ഞാനൊരു മെഡിക്കൽ കോളേജിൽ പോകുന്നുണ്ട്, എനിക്ക് സ്ത്രീകൾ വേറെ സ്ഥലത്താകാൻ പറ്റുമോ? പുരുഷന്മാർ വേറെ സ്ഥലത്താകാൻ പറ്റില്ല. ഞങ്ങൾ ഹജ്ജ് ഉംറ ആരൊക്കെയാ ചെയ്യുന്നത്? പുരുഷന്മാരൊക്കെ അല്ലേ ചെയ്യുന്നത്? സ്ത്രീകളും പുരുഷന്മാരും ഒക്കെയാണ് ഒരു കാബന്റെ ചുറ്റുന്ന ഹജ്ജ് ഉംറക്കും. അപ്പം എന്റെ ഇതിൽ ഇവര് മുസ്ലിംസ് അല്ല, അവർക്ക് ഒരു ഇസ്ലാമായിട്ട് ഒരു ഇതും ഇല്ല. ഇതൊരു തീവ്രവാദ സംഘടന ആണ്. അത് ദാറ്റ്സ് വെരി ക്ലിയർ. പിന്നെ മറ്റു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടത് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ മുമ്പിൽ ഒരു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശശിശങ്കർ പറഞ്ഞ കാര്യം, ഇതില് ഒരു ഓക്യുപ്പേഷൻ ആണ്. മറ്റേടത്ത് ഇപ്പൊ നിങ്ങൾ പറയുന്ന മറ്റേ ഇവിടെ പല ശരിയുള്ള സ്ഥലങ്ങളുണ്ട്, അതിൽ വേറൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഒരു അഫ്ഗാൻ സർക്കാർ ഉണ്ടായിരുന്നു. ഇത് വന്നിട്ട് പാകിസ്ഥാന്റെ ഹെൽപ്പ് എടുത്തിട്ടാണ് അവര് ഇത് ഓക്യുപ്പൈ ചെയ്തത്. അപ്പൊ ഇതിൽ പല കാര്യങ്ങളുണ്ട്. ജയ്ഷെ മുഹമ്മദ് ഉണ്ട്, ഇതില് ലഷ്കർ ഇ തോയ്ബ ഉണ്ട്. പിന്നെ ഇതൊരു ഈ അഫ്ഗാനിസ്ഥാൻ എന്ന് പറയുന്ന ഒരു തീവ്രവാദ നെറ്റ്വർക്ക് ആണ്. അൽഖായ്ദ എത്തും അവിടെ, ഐസിസ് എത്തും. എവിടെ അവരെ നെക്സ്റ്റ്? അവര് പറയും ഇന്ത്യയിലെ മുസ്ലിംസിന്റെ എതിരായിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ട് കശ്മീരിൽ അവരെത്താൻ തുടങ്ങും. അപ്പൊ ഇന്ത്യ ഒരു ഡേഞ്ചറസ് പൊസിഷൻ. ഞങ്ങൾ ഒരു നാളും ഈ താലിബാൻ എന്ന് പറയുന്ന സംഘടന, തീവ്രവാദ സംഘടന നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് പോയിന്റ്. അല്ല, അപ്പൊ ഒരു കാര്യം ഡോക്ടർ ശർമ്മ, ഒരൊറ്റ കാര്യം, അതായത് നമ്മുടെ നിക്ഷേപങ്ങളോ, നമ്മുടെ അവിടെയുള്ള കോടിക്കണക്കിന് വരുന്ന നമ്മുടെ നിക്ഷേപങ്ങളോ? അതെ, ഞാൻ അതിന്റെ മേലെ ഞാൻ വരാൻ പോകുന്നത്. ഞങ്ങൾ 3 ബില്യൺ, ഞങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഇപ്പം 3 ബില്യൺ. ഞങ്ങൾ റോഡ് ഉണ്ടാക്കി, ആശുപത്രി ഉണ്ടാക്കി, സ്കൂൾ ഉണ്ടാക്കി, പാർലമെന്റ് ഉണ്ടാക്കി. അതാണ് ഗോപി, ഞങ്ങളിപ്പോ ഒരു Catch-22 സിറ്റുവേഷനിലുള്ളത്. ഞങ്ങൾ ഇത്ര അധികം അവിടെ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ ഞങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ആരെ അംഗീകരിക്കുന്നു ഇവിടെ? പാകിസ്ഥാന്റെ തീവ്രവാദ ഓർഗനൈസേഷൻ. നമ്മൾ ISI അംഗീകരിക്കും, ഞങ്ങൾ പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റിന് അംഗീകരിക്കും. അത് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഞങ്ങൾ പാകിസ്ഥാന്റെ, ഞങ്ങൾ ആരാണ് ഞങ്ങൾ ആർമിനെ ഏറ്റവും അധികം കൊല്ലുന്നത്? പാകിസ്ഥാന്റെ ഡീപ് സ്റ്റേറ്റ്, ISI ആൾക്കാർ. അവിടുത്തെ മസൂദ് അസറും മറ്റേ ലഷ്കർ ഇ തോയ്ബ അവരെല്ലാം മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്ന ഹക്കാനി നെറ്റ്വർക്ക്. അദ്ദേഹം പറഞ്ഞു ഹക്കാനി നെറ്റ്വർക്കിനെ പറ്റിയിട്ട്. ഹക്കാനി നെറ്റ്വർക്കിന്റെ 2015, എനിക്കറിയാം മറ്റേ വ്യക്തി അദ്ദേഹം സംസാരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദാവൂദ് ഇബ്രാഹിം ദുബായിലുള്ളത്, അത് വേറെ കേസാണ്. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി ടെററിസ്റ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം യുണൈറ്റഡ് സ്റ്റേറ്റ്സും അമേരിക്ക, UK ഓസ്ട്രേലിയ എല്ലാം പറഞ്ഞു ഹക്കാനി നെറ്റ്വർക്ക് ഇസ് എ ടെററിസ്റ്റ് ഓർഗനൈസ്, തീവ്രവാദ സംഘടന. അപ്പൊ ഈ തീവ്രവാദ സംഘടനത്തിന്റെ വ്യക്തിയാണ് അവിടെ നിന്ന് സംസാരിക്കുന്നത്. ഞങ്ങൾ എങ്ങനെ അംഗീകരിക്കും? അമേരിക്ക ഭയങ്കര ദൂരാ, പസഫിക് ഓഷന്റെ അപ്പുറാണ്, അറ്റ്ലാന്റിക് ഓഷന്റെ അപ്പുറാണ്. നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് ഇവിടെ ഉള്ളത്. ഞങ്ങൾ എങ്ങനെ ഇത്? ബിക്കോസ് ഞങ്ങൾക്ക് കാശ്മീരിൽ ഇപ്പൊ ഒരു ഇഷ്യൂ ഉണ്ട്, ഞങ്ങൾ Article 370 എടുത്തു. അപ്പൊ ആ വിഷയത്തിന്റെ മേലെ ഇപ്പൊ ഞങ്ങൾ മെഹബൂബ മുഫ്തി ഇന്നലെ എന്താ പറഞ്ഞത്? ഇനി ഇവിടെയും എത്തും, ഞങ്ങൾ കുറെ കാലം ഇങ്ങനെ നിൽക്കൂല. ഓൾറെഡി അവൾ തുടങ്ങിയിരിക്കുക ആ ലേഡി. അപ്പൊ ഞങ്ങൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ എന്റെ ഇതിൽ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല. ഞാൻ വളരെ പെട്ടെന്ന് എനിക്ക് ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്, ഞാൻ ആ ഇടവേളയിലേക്ക് കടക്കുകയാണ്. അതിനുശേഷം മറ്റ് അതിഥികളിലേക്ക് കൂടി പോകണം. ഞാൻ വളരെ ചെറിയൊരു ഇടവേളയിലേക്ക് പോകുന്നു. അഫ്ഗാനിസ്ഥാനിൽ ഇപ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഇന്ത്യക്കാരുടെ സുരക്ഷ എത്രത്തോളം ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്? രക്ഷാദൗത്യം നേരിടുന്ന വെല്ലുവിളികൾ, അത് പൂർത്തിയാക്കാൻ ഇനി ഇന്ത്യക്ക് കടക്കേണ്ട കടമ്പകൾ. എൻകൗണ്ടർ തുടരുന്നു. ശ്രീ PR ശിവശങ്കർ, ഇവിടെ ഷമാ മുഹമ്മദ് വിശദീകരിക്കാൻ ശ്രമിച്ചത് എന്തുകൊണ്ട് താലിബാനുമായി, താലിബാൻ നേതൃത്വം കൊടുക്കുന്ന താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യ സന്ധി ചെയ്തുകൂടാ, എത്രത്തോളം അപകടകരമായ ഒരു എൻഗേജ്മെൻ്റ് ആയിരിക്കും അത്, അതുകൊണ്ട് ഈ കാര്യത്തിൽ സുവ്യക്തവും സുശക്തവുമായ ഒരു അഫ്ഗാൻ നയമാണ് വേണ്ടതെന്നാണ്. യോജിക്കാൻ കഴിയുമോ താങ്കൾക്ക്?
ഞാൻ അഭിപ്രായത്തിൽ യോജിക്കുന്നു. സുവ്യക്തവും വളരെ സുചിന്തവുമായ തീരുമാനം തന്നെയാണ് വേണ്ടത്. പക്ഷേ അതിൻ്റെ ഭാഗമായി ചിന്തിക്കുമ്പോൾ നമ്മൾ കാണേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ശരിയത്ത് നിയമം, ശരി നിയമങ്ങൾ, ശരിയ നിയമങ്ങൾ മറ്റു രാജ്യങ്ങളിലുമുണ്ട്. ഇപ്പം നമുക്കറിയാം സൗദി അറേബ്യ, അവിടെ സ്ത്രീകൾക്ക് പാസ്പോർട്ട് പുരുഷന്മാരായ യാത്രക്കാരില്ലാതെ, അച്ഛനോ അമ്മയോ അച്ഛനോ ആൺകുട്ടി അനിയന്മാരോ ചേട്ടന്മാരോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരോ ഇല്ലാണ്ട് എന്നാണ് പാസ്പോർട്ട് നൽകിയത്, മറ്റനേകം കാര്യങ്ങൾ. ഞാനതൊരു മതപരമായ വിഷയത്തിലേക്ക് കടക്കുന്നതുകൊണ്ട് ഞാൻ അത്തരത്തിലെ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അതല്ലല്ലോ ഇവിടുത്തെ ചർച്ചാ വിഷയം. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ വർഷങ്ങളായി ഡയറക്റ്റ് ബന്ധമുള്ള പല രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. പഠിക്കാനൊക്കെ എന്നാണ് അവിടെ അവസരം കിട്ടിയത് എന്നൊക്കെ മറ്റു പല രാജ്യങ്ങളിലും ചിന്തിച്ചാൽ, ഓട്ടവകാശം എന്നാണ് കിട്ടിയത്, ഒരുമിച്ച് പുറത്തിറങ്ങാൻ എന്നാണ് പറ്റിയത്, ഇതെല്ലാം ചർച്ചാ വിഷയങ്ങളാണ്. ആ രാജ്യങ്ങളായിട്ട് നമുക്ക് ബന്ധമുണ്ട്. അപ്പോൾ ശരിയാ നിയമം ഉള്ളത് കൊണ്ടല്ല, അവിടെ തീവ്രവാദ ബന്ധമുണ്ട്, അവിടെ ജനാധിപത്യമില്ല എന്നുള്ള കാര്യത്തിലാണെങ്കിൽ ജനാധിപത്യമില്ലാത്ത മറ്റു രാജ്യങ്ങളുമുണ്ട്, അവരുമായിട്ടും നമുക്കൊക്കെ ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഇത് നമ്മുടെ രാജ്യത്തെ എങ്ങനെ ഇത് ബാധിക്കും എന്നുള്ളതായിരിക്കണം നമ്മൾ ആദ്യമേ കണക്കാക്കേണ്ടത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലെങ്കിൽ ആവാം, പക്ഷേ അപ്പോൾ ഇതുകൊണ്ട് മാത്രമാവരുത് എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. മാത്രമല്ല, അങ്ങനെയാണെങ്കിൽ മറ്റൊരു പ്രശ്നമുണ്ട്. താലിബാൻ വിസ്മയമാണെന്ന് പറഞ്ഞ കേരളത്തിലൊരു പത്രമുണ്ടല്ലോ, ആ പത്രവുമായിട്ട് കോൺഗ്രസ് എങ്ങനെയാണ് ബന്ധപ്പെട്ടത്? അവരുടെ പാർട്ടി, അവരുടെ വെൽഫെയർ പാർട്ടിയായിട്ടൊക്കെ എങ്ങനെയാണ് കോൺഗ്രസും സി പി എമ്മൊക്കെ നിരന്തരം ബന്ധപ്പെട്ടത്? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. ഞാനത് നമ്മുടെ രാഷ്ട്രീയ പ്രശ്നമായ ഞാൻ അത് അതല്ലാത്തതുകൊണ്ട് ഞാൻ കണക്കാക്കുന്നില്ല. ഞാൻ നേരത്തെ ജോസൂട്ടി പറഞ്ഞതുപോലെ അവിടെ ഞാൻ ഒരു ഒരു അഫ്ഗാൻ ഇപ്പോൾ പ്രശ്നം സെറ്റിലായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് അഫ്ഗാൻ ഒരു രാജ്യമായിട്ട് തന്നെ തുടരുമോ എന്നുള്ള കാര്യം തന്നെ നമുക്ക് സംശയമാണ്. കാരണം അത് പല രാജ്യങ്ങളും ഇപ്പോൾ പാൻഷീർ പോലുള്ള സ്ഥലങ്ങളെല്ലാം, നാലോ അഞ്ചോ ജില്ലകളെല്ലാം ഒരുപക്ഷെ വിഘടിതമായി മറ്റൊരു രാജ്യമാകും എന്നുള്ള തരത്തിലുള്ള ചർച്ചകളും ഒക്കെ നടക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ പാകിസ്ഥാനേക്കും ഈ ബലൂചികൾ, അല്ല സോറി, ഈ അഫ്ഗാൻ പ്രവിശ്യ അല്ലെങ്കിൽ ഈ താലിബാൻ ആര് കയറുമോ? അവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ടി ടി പിയും അഫ്ഗാനിസ്ഥാനുമായിട്ട് എന്ത് ബന്ധമാണ്? എത്രയേറെ ഇൻസർജൻസി അവിടെ നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പാകിസ്ഥാൻ ബന്ധമെന്തായിരിക്കും? അതുകൊണ്ട് ഇന്ത്യയെ പോലുള്ള, കാരണം 90s ഇന്ത്യ അല്ലല്ലോ ഇന്നത്തെ ഇന്ത്യ. നമ്മൾ രാജ്യാന്തര ബന്ധമായാലും നമ്മുടെ എക്കണോമിക്കൽ സിറ്റുവേഷൻ ആയാലും അത്തരത്തിലുള്ള ഒരു വലിയ രാജ്യമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കാൻ ഈ പ്രായണ ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ ശ്രമിക്കില്ല. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ഒരു അക്രമോത്സുകമായ താലിബാനെ നമുക്ക് നേരിടേണ്ടി വരില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പാൻ ഇസ്ലാമിസ്റ്റ് ഒരു സ്വഭാവം ISISനെ പോലെയോ അല്ലെങ്കിൽ അൽഖ്വയ്ദയെ പോലെയോ താലിബാൻ ഇതുവരെ കാണിച്ചിട്ടില്ല. ഡയറക്റ്റ് ഒരു അറ്റാക്ക് നമുക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായും താലിബാനെ എതിർക്കുന്ന നയം വേണോ വേണ്ടോ അവിടെയാണ് തീരുമാനിക്കേണ്ടത്, എല്ലാം നിശ്ചയിക്കേണ്ടതാണ്, നമുക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ പോകേണ്ടതാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതുകൊണ്ട് രാജ്യത്തിനകത്തുള്ള ചില തീവ്രവാദികൾക്ക് പുതുശ്വാസം വന്നിട്ടുണ്ട്, അവർക്കൊരു ഒരു പുതു ജീവൻ വന്നിട്ടുണ്ട്, അവരത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ നടത്തുന്നുണ്ട്, അതിനെയും കൂടി നമ്മൾ എതിരിടുവാനുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം. അതിന് വേണ്ടിയിട്ടായിരിക്കണം അത് കോൺഗ്രസ് ആയാലും സി പി എം ആയാലും ബി ജെ പി ആയാലും ഉള്ള തീരുമാനങ്ങൾ, IS ആയാലും അതുപോലെ തന്നെ അൽഖ്വയ്ദ ആയാലും ഇന്ത്യക്കകത്ത് അത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ, ഇപ്പോൾ കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള അറസ്റ്റുകൾ നടക്കുന്നു, അതുകൊണ്ട് അവയെക്കൂടി നേരിടുവാനുള്ള ശക്തമായ മാർഗങ്ങൾ വേണം. താലിബാൻ എന്നത് നമുക്ക് രാജ്യത്തിന് ആർമിക്കോ അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഒരു സ്റ്റേറ്റ്സ്മാൻഷിപ്പിനോ നേരിടാവുന്ന പ്രശ്നമാണ്. അത് യുദ്ധം കൊണ്ട് മാത്രമല്ല, അതൊരു ഒരു ഒരു തീവ്രവാദ സംഘടന അല്ലെങ്കിൽ അത് ഒരു ഒരു കുറേ നാളുകളായി അവിടെ ചില മലയിടുക്കുകളിൽ മാത്രം നിന്നിരുന്ന ഒരു എത്തനിക് സൊസൈറ്റിയുടെ വർഗമാണ്. അവരെ നേരിടുവാൻ നമുക്ക് കുറച്ചുകൂടി സാധിച്ചേക്കാം, പക്ഷേ ഇന്റേണൽ എനിമിയെ എഴുതാനായിരിക്കും കുറച്ചുകൂടി ബുദ്ധിമുട്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള തീവ്രവാദ ബന്ധമുള്ള സംഘടനകളുമായി രാജ്യാന്തര തരത്തിലെടുക്കുന്ന തീരുമാനങ്ങളെ നമുക്ക് കുറച്ച് സാവകാശം, അവിടെ എത്രത്തോളം സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഉള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള അനുഭവം ഒരു വെച്ചുകൊണ്ട് നടപടി എടുക്കുന്നു. 90s താലിബാൻ ആണോ ഇപ്പൊ ഉള്ളത്? സമയമെടുത്ത് തീരുമാനിക്കാവുന്നതാണ്. ഒരു സെക്കൻഡേ ഉള്ളൂ, എനിക്ക് എന്തായാലും ശിവശങ്കറിനോട് ചോദിക്കണം, എന്തുകൊണ്ട് ഹേമന്ത ബിസ്വാസ് ശർമ്മ ഇന്നലെ 14 UAP ഇട്ടത്? അവര് സപ്പോർട്ട് ചെയ്ത് താലിബാന്റെ ഇത് സപ്പോർട്ട് ചെയ്യുന്ന അവരെ മേലെ എന്താ? നിങ്ങളിപ്പോ ഓൾറെഡി താലിബാനെ സപ്പോർട്ട് ചെയ്ത ഞാൻ നിങ്ങളിപ്പോ സംസാരിക്കുന്നത് BJP സർക്കാർ താലിബാനോട് സംസാരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എന്തിനാ UAP ഇട്ടത്? പിന്നെ ഈ 12 അവര് ഇതിൽ സപ്പോർട്ട് ചെയ്ത ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുതരും, നിങ്ങൾ UAP ഇട്ടിട്ട് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുക, നിങ്ങൾ അത് ചെയ്യാൻ പാടില്ല. നിങ്ങൾ ഒരു രീതി ഇന്ത്യൻ്റെ ഉള്ളില്, വേറെ രീതി ഇന്ത്യയുടെ പുറത്ത്. താലിബാനോട്
അവിടെ നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ്, പക്ഷെ ഇവിടെ നിങ്ങൾ മുസ്ലിംസിന്റെ എതിരെ ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാനുമായിട്ട് സംസാരിക്കുന്നു വെച്ചിട്ട് നമുക്ക് പാകിസ്ഥാനുമായിട്ട് ഡയറക്റ്റ് ബന്ധം ഉണ്ടാക്കാൻ താല്പര്യം? ഷമ മുഹമ്മദിന് നാളെ പാകിസ്ഥാൻ സിന്ദാബാദെന്നും പാകിസ്ഥാനെ കൊടി ഉയർത്താൻ പറ്റുമോ? ഷമ ഡോക്ടർ അല്ലേ താങ്കൾ, അങ്ങനെ പറയാമോ? ഇന്ത്യൻ സർക്കാർ മറ്റൊരു രാജ്യവുമായിട്ട് ഇടപെടുന്നത് പോലെയാണോ താലിബാനെ ഞാൻ പിന്തുണയ്ക്കുന്നതും ഷമ മുഹമ്മദ് പിന്തുണയ്ക്കുന്നതും? അത് രണ്ടും രണ്ടായിട്ട് കാണണം. രാജ്യാന്തര ബന്ധം നാളെ ഇന്ത്യയും ചൈനയുമായിട്ട് ബന്ധമുണ്ട്. നാളെ രാഹുൽ ഗാന്ധി ചൈനയുടെ കൊടി ഉയർത്തുന്നത് ഷമ മുഹമ്മദ് അത് ശ്രീ ശിവശങ്കർ അത് വളരെ ലോജിക്കലാണ് താങ്കൾ ചോദിച്ചത്. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ രാജ്യത്തിനകത്ത് അങ്ങനെ സമീപനം എങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്നുള്ള ചോദ്യമുണ്ട്. അപ്പൊ പാകിസ്ഥാനുമായിട്ടുള്ള കാര്യമായാലും ക്ഷമ, ഈ കാര്യത്തിൽ അഫ്ഗാൻ നയം എന്താണെന്ന കാര്യത്തിൽ ഇന്ത്യ ഒരു ക്ലാരിറ്റി വരുത്താൻ പോകുന്നുള്ളൂ. കാരണം മാറിയ സാഹചര്യമാണ്. ഒരു രാജ്യത്ത് ജോസുകുട്ടി സാർ, അല്ല ശ്രീ ജോസുകുട്ടി, നമുക്ക് ഇനി അറിയാനുള്ളത് ഈ അഫ്ഗാനിസ്ഥാന് എന്താണ് കാത്തിരിക്കുന്നത് എന്നാണ്. ഒന്ന്, അതിനകത്ത് നടക്കുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളും സംഘർഷങ്ങളും, രണ്ട്, വിദേശത്ത് നിന്ന് അല്ലെങ്കിൽ പുറത്തുനിന്ന് വന്ന സാമ്പത്തിക സഹായമൊക്കെ നിന്നിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ. മാത്രമല്ല അഫ്ഗാന്റെ നാണയത്തിന്റെ മൂല്യം കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഒരു ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെയാണോ ഇനി അഫ്ഗാൻ ജനതയെ ബാധിക്കാൻ പോകുന്നത്? സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായി തകർന്നടിയുന്ന അതിന്റെ സൂചനകൾ അഫ്ഗാനിൽ നിന്ന് വരുന്നില്ലേ? തീർച്ചയായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇവർ ചർച്ച ചെയ്തിരുന്നതിൻ്റെ ഭാഗമായി ഇനി അഫ്ഗാനിസ്ഥാനത്തിൽ ആരധികാരത്തിൽ വന്നിരുന്നാലും നമ്മുടെ അയൽവക്ക രാജ്യമെന്നുള്ള രീതിയിൽ നമുക്ക് അവരുമായി ബന്ധപ്പെടാതിരിക്കാൻ കഴിയില്ല. താലിബാൻ്റെ അടിസ്ഥാന നയങ്ങളോട് വിയോജിച്ചുകൊണ്ട് തന്നെ അവിടെ നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അത് നമ്മുടെ എതിർശക്തികളുടെ പാളയത്തിലേക്ക് പോവുകയുള്ളൂ. ഒന്ന്. രണ്ട്, ഇപ്പോൾ ഗോപകൃഷ്ണൻ ചോദിച്ചത് ആഭ്യന്തരമായി എങ്ങനെയായിരിക്കും. അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നങ്ങൾ ഉടനെ പരിഹരിക്കപ്പെടുവാനോ അവിടെ ഒരു സ്ഥിരത വരുവാനോ പോകുന്നില്ല. കാരണം ഏത് തരത്തിലുള്ള ഗവൺമെൻറ്റാണ് വരുന്നത്, ഇവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ആ ഗവൺമെൻറ്റിൽ പാകിസ്ഥാനാണോ മുൻതൂക്കം, അതോ താലിബാനാണോ, അതോ അൽക്വയ്ദയ്ക്കാണോ, ഇത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാതെ കിടക്കുന്നിടത്തോളം കാലം അവരുടെ സംഘർഷങ്ങളുടെ ദിവസമായിരിക്കും. മറ്റൊന്ന്, ഈ സാമ്പത്തികമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ഇപ്പോൾ അമേരിക്കയും സഖ്യകക്ഷികളും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമൊക്കെ ഒരു അവിടെ ഉണ്ടായിരുന്ന ഒരു സ്പേസ് നഷ്ടപ്പെട്ടിട്ട് അത് ചൈന, റഷ്യ തുടങ്ങിയ രാജ്യങ്ങൾക്ക് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അഫ്ഗാനിസ്ഥാനിൽ ശാന്തമായ ദിനങ്ങൾ വരുവാൻ മറ്റ് രാജ്യങ്ങൾ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും നമ്മൾ ഇന്റർനാഷണൽ റിലേഷൻസിലെ റിയൽ പൊളിറ്റിക്സിന്റെ ഭാഗമായി വരുവാൻ പോകുന്നത്. അപ്പം ചൈനയ്ക്കും അതുപോലെ ഇപ്പം എപ്രകാരം അമേരിക്കയ്ക്ക് വളരെ മോശമായ ദിനങ്ങൾ ചൈന സൃഷ്ടിച്ചോ റഷ്യ സൃഷ്ടിച്ചോ, അതുപോലെ തിരിച്ച് അമേരിക്ക ഇവർക്ക് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ എല്ലാം വെളിയേടാകാൻ പോകുന്നത് സാമ്പത്തികമായും പട്ടിണിയുടെ കാര്യത്തിലും സംഘർഷത്തിന്റെ കാര്യത്തിലും അഫ്ഗാൻ ജനതയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയം. ശ്രീ മുരളീധരൻ നായർ കടുങ്ങല്ലൂർ, ഈ ചർച്ചയ്ക്ക് ഒരു കൺക്ലൂഡിംഗ് കമന്റ് താങ്കളുടെ. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് നാം അധികം ആവലാതിപ്പെടേണ്ട എന്നാണ്. കാരണം നമുക്കൊരു കമേഴ്സ്യൽ ഇൻവെസ്റ്റ്മെന്റ് അല്ല നാം അഫ്ഗാനിസ്ഥാനിൽ നടത്തിയത്. സ്കൂളുകളും കോളേജുകളും ആശുപത്രികള്, പാർലമെന്റ് ബിൽഡിംഗ്, റോഡുകള്, ട്രാൻസ്മിഷൻ ലൈൻസ്, ട്രാൻസ്മിഷൻ സ്റ്റേഷൻസ്, ഇലക്ട്രിസിറ്റിയുടെ ഇതെല്ലാമാണ്. ഇതെല്ലാം അഫ്ഗാൻ ഗവൺമെന്റിനും ജനങ്ങൾക്കും നാം ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പൊ അതിനെ വീണ്ടും സംരക്ഷിക്കേണ്ട ചുമതല നമുക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ താലിബാനുമായിട്ട് ബന്ധം അവിടെ ഗവൺമെന്റ് അവർ രൂപീകരിക്കുകയാണെങ്കിൽ ഏത് തരത്തിലാണുള്ളതെന്ന് നോക്കണം. നമുക്ക് തീർത്തും അവരുമായിട്ട് ബന്ധം ഉണ്ടാവുകയില്ല, ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറയാമോ എന്നുള്ളത് നാം ചിന്തിക്കേണ്ട കാര്യമാണ്. IC 814 ഇന്ത്യയിൽ നിന്നും ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോയ സമയത്ത് നേപ്പാളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ത്യ വഴിയാണ് പോയത്. അവിടെ ആരോട് സംസാരിക്കണം എന്നൊരു ടെലിഫോൺ നമ്പർ വരെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ കാര്യങ്ങൾ വഷളാവുന്നതിന് മുമ്പ് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവരുടെ ആ തീവ്രവാദത്തെ ഒരേ തരത്തിലെങ്കിലും ഒരു അതിർത്തി വരെയെങ്കിലും ന്യൂട്രലൈസ് ചെയ്യണമെങ്കിൽ അവരുമായിട്ട് എൻഗേജ് ചെയ്തേണ്ടി വരും. അത് ഏത് രീതിയിലാണ് എന്നുള്ളത് നോക്കണം. പിന്നെ കാശ്മീരിലേക്ക് എനിക്കറിയാം ഞാൻ താലിബാന്റെ ഉന്നത നേതൃത്വം കാശ്മീരിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം താലിബാനെ സംബന്ധിച്ചിടത്തോളം ഒരു ആഗോള തലത്തിൽ ഒരു ഖിലാഫത്ത്, ഒരു കാലിഫേറ്റ് സൃഷ്ടിക്കണം എന്ന് ആഗ്രഹിക്കാത്ത പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാൻ നാഷണലിസ്റ്റുകളാണ് അവിടെയാണ്. പക്ഷേ അവിടെ അവർ
അൽഖയ്ദക്ക് ഇടം കൊടുത്തിട്ടുണ്ട്, അവരുടെ കൂടെ നിന്ന് പൊരുതിയ അൽഖയ്ദയാണ്. അതേപോലെ ഈ ഗ്രൂപ്പുകളിൽ അവരുടെ കൂടെ നേരത്തെ പറഞ്ഞ ലഷ്കർ ഇ തൈബ അല്ലെങ്കിൽ ജെയ്ഷെ മുഹമ്മദ് പോലുള്ള ഇന്ത്യ വിരുദ്ധ പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള തീവ്രവാദി സംഘടനകളുണ്ട്. ഇവരെല്ലാം ഇവിടെ ഒരു ശാന്തത വന്നു കഴിയുമ്പോൾ തിരിച്ചു വന്ന് അവരുടെ കൂടെ 2000s അല്ലെങ്കിൽ 90s ഉണ്ടായിരുന്ന പോലെ വിദേശ ഫൈറ്റർമാരെയും കൊണ്ട് ഇന്ത്യക്കെതിരെ അവർ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിക്കും എന്നുള്ളതിന് യാതൊരു തർക്കവും സംശയവുമില്ല. ഏതായാലും ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ് സാർ. അഫ്ഗാൻ അശാന്തമായി തന്നെ തുടരുകയാണ്, അഫ്ഗാൻ ജനതയുടെ ദുരിതങ്ങളും തുടരുകയാണ്. അവിടെയുള്ള ഇന്ത്യക്കാരടക്കമുള്ളവരെ സുരക്ഷിതമായി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയുള്ള രക്ഷാദൌത്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഉള്ളത്. ആദ്യഘട്ടം പൂർണ്ണമായും സക്സസ് ആയിരുന്നു, രണ്ടാം ഘട്ടം അതുപോലെ തന്നെ സമ്പൂർണ്ണമായും സുരക്ഷിതമായി അവരെ കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അഫ്ഗാൻ ജനതയെ കാത്തിരിക്കുന്നത് എന്തായിരിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ തുടരുകയാണ്. എല്ലാ സാഹചര്യങ്ങളെയും സ്ഥിതിഗതികളെയും വിലയിരുത്തി മാത്രമേ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ ഒരു അഫ്ഗാൻ നയം രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം കാണാം.